பச்சனோட்டுகள் திலங்குன்னு பாபவும் புண்ணியம் காவர்ண ஜாலத்தில் ஒளிக்கும்னு வெள்ளி நாணய தவளிமயில் பந்தங்கள் எத்தையோ தகருன்னு பச்சனோட்டுகள் திலங்குன்னு ியானாத்தும் நம்ம நாணயம் உண்டாக்கி மண்ணும் சுருளமும் பங்கு வச்சு நல்ல கடலாசால் முகம் மறைச்சு தம்மிலிணங்கி கழியானாத்தியம் நம்ம நாணயம் உண்டாக்கி மண்ணும் சொன்னவும் பங்கு வச்சு வண்ண கடலாத முகம் மறைச்சு கண்ணீர் கடலில் நாம் பதிச்சு பச்சனோட்டுகள் திலங்குன்னு பாபதும் புண்ணியம் காவர்ண ஜாலத்தில் ஒளிக்கும்னு வெள்ளி நாணய தவளிமயில் பந்தங்கள் எத்தையோ தகருன்னு பச்சனோட்டுகள் திலங்குன்னு மனத்தில் வணிக வளர்க்கும் நோட்டுகள் மன்றம் சொல்லும் தேவதகள் சுக்ல சுகங்கள் பகர்ந்து தரும் சொர்க்கம் பூமியில் கொண்டு வரும் மனத்தில் வணிக வளர்க்கும் நோட்டுகள் மன்றம் சொல்லும் தேவதகள் பகர்ந்து தரும் சொர்க்கம் பூமியில் கொண்டு வரும் பின்னே சர்ப்பதனம் போல் திரிந்து கொத்தும் சர்ப்பதனம் போல் திரிந்து கொத்தும் பச்சனோட்டுகள் അതായത് കർത്താവിന്റെ കാര്യം. ആ പിന്നെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അങ്ങ് തുറന്നു പറഞ്ഞാട്ട്. പെണ്ണിന്റെ വീട്ടുകാരൻ ഒരു പാവപ്പെട്ട അപ്പനാ. അങ്ങനെ സ്ത്രീധനമൊന്നും ഞാൻ ചോദിക്കുന്നില്ല റഫേലേട്ടാ. എന്താ ചെക്കന് സ്ത്രീകരമാരോട് പറയട്ടെ ജീവിക്കാൻ 2500 രൂപ തരണം. പിന്നെ നാട്ടുകാർ കാണാൻ വേണ്ടി 5 കൊണ്ടാവണം. എന്ത് പറയും? എന്നാ പറയാനാ? നമ്മുടെ നോക്കാ കൊടുക്കുന്നേ, എല്ലാവരും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോ ചെറുക്കന് പെണ്ണിനെ ഒന്ന് കാണണ്ടേ? ഓ, അതൊക്കെ നമ്മൾ അന്നേ തീരുമാനിച്ചതല്ലേ. അതൊന്നും പോരാ, ഇത് കാരം ഒന്ന് വേറെയാ. പെണ്ണും ചെറുക്കനും തമ്മിൽ ഒന്ന് കണ്ടോട്ടെ. നീനാ ഇങ്ങോട്ട് വരാൻ പറ. ബോർഡെല്ലാം അങ്ങോട്ട് കൊടുത്ത്. പെണ്ണിനെ ഒരിക്കലും മറക്കില്ല അല്ലയോ? കൊള്ളാമല്ലയുടെ നിന്റെ പെണ്ണിനാണല്ലേ കൂടുതലാത്ത വീഴ്ത്തു വന്നത്. ചെറുക്കൻ ഒരിക്കലും മറക്കത്തില്ല. ഞാനും പേടിച്ചു പോയില്ലേ ആട്ടെ. അത് ഞാൻ വല്ലതും വിചാരിക്കുന്നു. ഇതൊക്കെ സാധാരണമല്ലേ, പക്ഷേ ഇപ്പൊ കിട്ടിയ ചൂടിന് കെട്ട് കഴിഞ്ഞാൽ അയാൾ നിന്നെയും ശരിയായെന്ന് ഓടി ചുമ്മാ കളിയാക്കാതെ. എന്നാ കല്യാണം? അടുത്ത മാസത്തിലാ. നാളെയാ പണം കൂടാ. സ്ത്രീധനം കൊടുക്കാൻ വസ്തു നിൽക്കാൻ പോണെന്ന് കേട്ടു.
അതല്ലാതെ ഞങ്ങൾ പണം കെട്ടി വെച്ചിട്ടുണ്ട്. ചെറുക്കൻ നല്ല സുന്ദരനാണെന്ന് തെക്കേലെ ചേട്ടത്തി പറഞ്ഞു കിട്ടും. നല്ല വെളുപ്പ് നിറമ കൊച്ചു മീശയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. നീ കൂടി വേണ്ടാത്ത പറയാതെ. ഇതാ പ്രമാണം. നിനക്ക് എന്താടി ഒരു വിഷമം? നമുക്ക് ആകെ ഉള്ളത് 30 സെന്റ്. അതിൽ പാതി വിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത്. അതും കണ്ണായ സ്ഥലവും. ഇതൊന്നും അറിയാൻ പാടില്ല എന്ന് തന്നെ കേട്ടാണ്. ഈ നിൽക്കുന്ന കപ്പയും മാവും പരിക്കപ്പിലാവും എല്ലാം അല്ലേ നമ്മുടെ പട്ടിണി തീർത്തുകൊണ്ടിരുന്നത്. എന്നാലും ഇതിൽ കൂടുതൽ ഒരാവശ്യം നമുക്കുണ്ടോ ചേട്ടൻ? മോളെ ലീനെ, അപ്പഴൊന്ന് മുറുക്കാണെങ്കിൽ എടുത്തു കൊണ്ടുവാ. അവിടെ കെട്ടിച്ച് വിട്ടാലേ പിന്നെ ആരും നിങ്ങൾക്ക് മുറുക്കാൻ കൊണ്ടുതരും. അവിടെ കെട്ടിയവന്റെ വീട്ടിൽ പോയി അവിടെ മുറുക്കാൻ വാങ്ങിച്ചിരുന്നുണ്ട് ഞാൻ പോകൂടി അല്ലയോ മോളെ. എന്താ ശേഷം? അന്ന് പറഞ്ഞ കാര്യം ഒന്ന് പറയാനാ. മുതലാളി പറഞ്ഞിരിക്ക ഇവിടുന്ന് കുടി ഇറങ്ങി തന്നാൽ രൂപ 3000 തരാമെന്ന്. ഞാൻ ചാവല്ലോ ഇവിടെ നിറങ്ങത്തില്ല. എന്റെ ഒപ്പനപ്പുറമാര് കുടിയിറന്ന് കളത്തോളമായി. പിന്നെ ആശാന ഇഷ്ടം, രൂപയെ 3000 കൈ കിട്ടുന്നതാ. അത് കിട്ടിയ ചെലവാക്കാനാണോ പാട്? പിന്നെ പ്രായം ചെന്നൊരു പെണ്ണിനെയും ചെറുക്കനെയും കൊണ്ട് ഈ വഴിനീള തേരാപ്പാരം നടക്കണം. ആ മാനക്കേട് ആലോചിച്ചാടി, പട്ടിണി ആണെങ്കിലും ഈ കുടിയിൽ തന്നെ ചുരുണ്ണുകൂടി കടന്നുപോയാൽ ഞാൻ നിന്നോട് പറഞ്ഞു. ആ ഇപ്പൊ ആലോചിച്ചാ മതി, വലിയ കൊടികെട്ടിയ നാടകക്കാരനായിരുന്നല്ലോ. വയസ്സുകാലത്ത് ഒരു കാശുണ്ടോ കയ്യിലെടുക്കാൻ? ആ ഇപ്പൊ നാടകം പഠിപ്പിക്കാൻ പോകുന്ന ആരും എന്നെ ഒന്നും വിളിച്ചിട്ടില്ല. പല്ലതും 5 or 10 കിട്ടുമ്പോ നാളത്തേക്ക് എന്ന് കരുതിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും ആശാനെ. അപ്പൊ ഞാൻ പട്ടിണിയിരുന്ന് എഴുന്നേക്കാൻ ജീവനില്ല. എന്നാലും നാടകം അതാടി കലയുടെ ഒരു ശക്തി. ലക്ഷാവിലക്ഷം ആളുകളെ രസിപ്പിച്ചിട്ടുള്ള നടന്മാരെ ഇന്ന് നാട്ടിന്റെ ഓരോ മൂലയിലും കണ്ണുനീരും പട്ടിണിയായിട്ട് കഴിഞ്ഞുകൂടുന്നു. അവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ ആരും ഇല്ലാതായി പോയത് എന്റെ കർത്താവ്. വയനസാലിന്റെ നാടകമാ പേരെ? നീ ഒരു മനുഷ്യനാണോടാണ് മോളെ? ഇതേ നമ്മള് നാട്ടുകാരോട് ചോദിക്കട്ടെ, നന്ദിയില്ലാത്ത വർഗം. സുപ്രസിദ്ധനരൻ കൊച്ചുതൊമ്മി ആശാന്റെ മകൻ ടി പി ലോൺ. രഭിവേഷം എന്റെ മകൻ പോലോ? അപ്പന്റെ മകനല്ലേ അവൻ, പിന്നെ എങ്ങനെ പോണം പിടിച്ചു? അവന്റെ നാടകം ഞാൻ ഇന്ന് നിർത്തിയിട്ട് ഒരു ജോലി കണ്ടുപിടിച്ച് ഈ വീട് പട്ടിണി ഞാൻ നോക്കണോ എന്ന് വിചാരണം. നീ നോക്കിക്കോ നാടകം. എടി അഹങ്കാരി, നീയാണ് എന്നെയും. എടി അഹങ്കാരി, നീയാണ് എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും എന്റെ കുഞ്ഞുങ്ങളെയും. എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? നല്ലതോടെ പറയണം. ആദ്യം മുതൽ പറയണം. ശരി, എന്റെ മക്കളെ ഞാൻ ഇഷ്ടമുള്ളവർക്ക് കെട്ടിച്ചുകൊടുത്തു. ഇത് ഞാൻ ആരാ ചോദിക്കാം? നിങ്ങൾ പേടിക്കാതിരിക്കണ്ടി മക്കളെ. എടി അഹങ്കാരി, നീയാണ് എന്നെ എന്റെ മക്കളെ നശിപ്പിച്ച് നീയും നിന്റെ മക്കളും. എന്താ ഇത്, ഇങ്ങനെ പേടിച്ചാണോ സംഭാഷണം പറയുന്നത്? ഡ്രസ് റിഹേഴ്സലിൽ നിന്ന് പഠിച്ചപ്പോൾ നാളെ നാടകത്തിന് എന്ത് ചെയ്യും? ഇത് ചാൻ പോകുന്ന സംഭാഷണം പറഞ്ഞ മതിയോ? സംഭാഷണം അപ്പോൾ ശുദ്ധമായിരിക്കണം, വ്യക്തമായിരിക്കണം. ഞാൻ പറയുന്നത് ഉറച്ചു പറഞ്ഞാട്ടെ. ഈ അഹംഭാവി, നീയാണ് എന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചത്. നിന്നെ ഞാൻ അത് ചുണയത്തെ കൊണ്ട് പറഞ്ഞാട്ടെ, കൈ നിട്ട് ഇഷ്ടമുള്ളത് പറഞ്ഞാട്ടെ. ആ പറയണം, പറയണം, പറയണം. അഹംഭാവി കണ്ണി ചുണലാത്ത കുറച്ച് കാര്യം എടുത്തുണ്ട് ചെല്ലേ. ആ
ചട്ട ഊരാൻ വയ്യടി, ഒന്ന് സഹായിച്ചേ. ചേർത്തി ഏതാ മനസ്സിലായില്ലല്ലോ അമ്മച്ചി. ഞാനാ പൗലൂസ്. എന്റെ ഈശോ, ഇതെന്താ മോനെ ഇത്? നാടകത്തിന്റെ വേഷമാ അമ്മച്ചി. അമ്മച്ചി അടിക്കാൻ വരുന്നു. ഒന്ന് സമാധാനപ്പെടുത്ത്, ഞാൻ നാടകത്തിന് പോകത്തില്ല. നിന്റെ അപ്പച്ചനെ ഈ സ്ഥിതി കണ്ടോണ്ടാണോ നീ നാടകത്തിൽ പോയി തിരിച്ചു? അപ്പച്ച, ഈ ഒരു നാടകം കൂടെ ഉള്ളു അപ്പച്ച. നിന്റെ ഒരു നാടകം ഒരു പേപ്പൊക്കെ തല്ലുന്ന മാതിരി തന്നെ ഒരത്തിങ്കിൽ ചായക്കോ നാളെ അഴിക്കോ നിന്റെ അപ്പത്തിന് കടന്നര. നാളെ വിടണ മക്കളെ, നിന്റെ അപ്പച്ചന്റെ സ്ഥിതി അതാണ്. നിനക്ക് നാളെ വേണ്ട മക്കളെ, വേണ്ട. നീ എവിടെ നിന്നെങ്കിലും ഉദ്യമം ഉണ്ടാക്കി ഈ കുടുംബം രക്ഷിക്കാൻ നോക്കണ. നിന്നെ ഏഴ് പെങ്ങളെ കെട്ടിച്ചാറ്റ. അപ്പച്ചന് സമാധാനം വേണ്ട മക്കളോ. അപ്പച്ച സമാധാനമായിരിക്കണം. ഞാൻ ഒരുപാട് സ്ഥലത്ത് അപേക്ഷ അയച്ചിട്ടുണ്ട്. മോട്ടോർ കമ്പനിന്ന് എനിക്ക് ഇന്റർവ്യൂവിന് കത്ത് വന്നിരിക്കുന്നു. ഈ കത്ത് കിട്ടിയാൽ ഉടനെ അവിടെ ചെല്ലണം. എന്റെ പൊന്നു മോനെ, ദൈവം തമ്മിൽ കണ്ണു തുറന്നു കേട്ടോ. നീ ഉടനെ പോയി ഉദ്യോഗത്തിൽ ചേര്, വണ്ടിക്കൂലിക്ക്. അപ്പച്ചനെവിടെ പോയി കടോ കൊള്ളാം. ജോലിക്ക് ഓർഡർ വന്നു. മോളെ, നീ എന്തിനാ മോളെ ഈ ജോലി ഒപ്പിക്കുന്നത്? അന്തോണി ഇല്ലേ അവിടെ? അവനൊരു കൂട്ടായി. അവനോട് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ അന്നാമ്മ പിന്നരിച്ചോട് നിൽക്കുന്നു. ഞാനവനെ കെട്ടോട്ട് അത് കൊള്ളാമല്ലോ. ഈ കിടക്കുന്ന എന്റെ ജോലി തടസ്സപ്പെടുക, നീ എന്നെയും കെട്ടോട്ട് പറയുന്നു. ആ മോളെ, ഞാൻ ആ കല്യാണത്തിന് പോയിട്ട് വരട്ടെ. വള്ളി എടുക്കണം. ടാറ്റാ. ദേ ഒന്ന് നിൽക്കണേ, ദേ ഒന്ന് നിൽക്കാൻ. പിന്നെ എന്താ മുതലാളി അകത്തുണ്ടോ? കാര്യമെന്താ? അല്ല, അത് മുതലാളി പറയേണ്ട കാര്യമാണ്. മുതലാളി അകത്തുണ്ടോ? ഉണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വിളിക്കാം. അല്ല, ഇത് വീട്ടുവേലക്കാരിയോട് പറയേണ്ട കാര്യമല്ല. ഓഹോ, ഞാൻ വേലക്കാരിയാണല്ലേ. പക്ഷെ ഞാൻ വിചാരിച്ചാലും നിങ്ങളെ സഹായിക്കാൻ എത്തും. കാര്യം എന്താ? ഒരു ജോലിയുടെ കാര്യമാ. ഓ, അത്രേ ഉള്ളൂ. ഞാൻ സഹായിച്ചതാ. പക്ഷെ പറയുന്ന പോലെ കേൾക്കണം. എന്ത് വേണമെങ്കിലും കേൾക്കാം, എനിക്കൊരു ജോലി കിട്ടിയാൽ മതി. നിങ്ങൾക്ക് ഇതിനു മുമ്പ് എന്ത് ജോലിയായിരുന്നു? ചില ചില്ലറ നാടകങ്ങളൊക്കെ അഭിനയിക്കും. ആ, കൊള്ളാമല്ലോ. പാട്ടറിയാമോ? ഓ, ഭംഗിയായി പഠിച്ചിട്ടുണ്ട്. എന്നാ ജോലി തീർച്ച. മുതലാളിക്ക് പാട്ടെന്ന് പറഞ്ഞ ജീവനാണ്. ഇവിടെ മുമ്പ് പാട്ടറിയാവുന്ന ഒരാളായിരുന്നു ജോലിക്ക് നിന്നിരുന്നത്. അയാൾ എങ്ങോട്ട് പോയി? ഓൾ ഇന്ത്യ റേഡിയോ ജോലി കിട്ടി. ഈ ജോലി വിട്ടുപോയി. എനിക്കും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ കേടതി ഒരിക്കലും മറക്കൂല. എന്നാലേ സാറൊരു പാട്ട് പാടണം. മുതലാളി അകത്തുണ്ട്. പാട്ട് കൊള്ളാമെങ്കിൽ ഓടി വന്നു കെട്ടിപ്പിടിച്ച് സാറിനകത്ത് കൊണ്ടുപോയി ജോലി. ഏത് പാട്ട് പാടണം?
നല്ല ഒന്നാം തരം പാട്ടായിരിക്കണം, മനസ്സിൽ തറയ്ക്കണം, അല്ലെങ്കിൽ യാതൊരു രക്ഷയുമില്ല. ദിവ്യദർശനം നൽകൂ ദിവ്യദർശനം നൽകൂ ദിവ്യദർശനം നൽകൂ മറന്നിരിക്കും മണിദീപമേ മായാ ശ്രീകോടി തുറക്കൂ ദേവാ ദേവാ ദൈവത്തെ കാണാൻ കാത്തു കാത്തിരുന്നു ദൈവം മറഞ്ഞു നിന്നു ദൈവത്തെ കാണാൻ കാത്തു കാത്തിരുന്നു ദൈവം മറഞ്ഞു നിന്നു ആ സ്വർണ്ണ ഗോപുര നട കാണാതെ അഭയാർത്ഥി ഞാൻ വലഞ്ഞു ആ സ്വർണ്ണ ഗോപുര നട കാണാതെ അഭയാർത്ഥി ഞാൻ വലഞ്ഞു തുറക്കുകയില്ലേ ഇനിയുമാവാതിൽ തുറക്കുകയില്ലേ ദേവാ ദേവാ ചുടുനെടുവീട്ടിൽ ചുമടേന്തി തളരും ചുമടുതാങ്ങിഞ്ഞ ചുടുനെടുവീട്ടിൽ ചുമടേന്തി തളരും ചുമടുതാങ്ങിഞ്ഞ ഹൃദയത്തിൽ തീമല കകരുമ്പോഴും അധരത്താൻ ചിരിക്കും ദരിദ്ര തദവമീമപദാചരത്തിരിക്കും ീമമദാരിരതദാതദദ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 ദ
ിയുടയില്ലേനിയും ദൈവം കനിയുടയില്ലേ ദേവാ ദേവാ ദിവ്യദർശനം നൽകൂ മറഞ്ഞിരിക്കും മണിദേവമേ മായ ശ്രീകോവിൽ തുറക്കൂ നല്ല ഒന്നാന്തരം പാട്ട്. പക്ഷെ മുതലാളി ഇവിടെ ഇല്ല. നീ ഒരു മനുഷ്യസ്ത്രീയാണോ? പാവങ്ങളുടെ കണ്ണീര് കണ്ടു വേണം നിങ്ങളെപ്പറ്റി രസിക്കാൻ. നിന്റെ ഈ അഹംഭാവത്തിന് ദൈവം നിന്നെ ശിക്ഷിക്കാതെ വിടത്തില്ല. ദ്രോഹി, രാക്ഷസി.
നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? എസ് എസ് എൽ സി വരെ പഠിച്ചിട്ടുണ്ട് സാർ. എനിക്ക് പാടാനും അറിയാം സാർ. മറ്റ് പ്രത്യേക ക്വാളിഫിക്കേഷൻസ് എന്തെങ്കിലും? ടൈപ്പ് റൈറ്റിംഗ് അറിയാം. ശാസ്ത്രീയ സംഗീതത്തിൽ നല്ല വാസനയുണ്ട് സാർ. ഇതിനു മുൻപ് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഏത് തരത്തിലുള്ള പാട്ട് ഞാൻ പാടും സാർ? എത്ര വർഷമായി എസ് എസ് എൽ സി പാസ്സായിട്ട്? 4-5 വർഷമായി സാർ. വേണ്ട സർട്ടിഫിക്കറ്റ്? തുക്കറ മാത്രമല്ല സാർ, നല്ല കീർത്തനവും ഞാൻ പാടും സാർ. ലുക്കിയർ, ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. നല്ല വിശ്വാസമായി നിങ്ങൾ ചുമതല ഏൽപ്പിക്കാമോ? ഏത് ചുമതലയും ഏൽക്കാം മുതലാളി. എന്റെ ഒരു പാട്ട് കേട്ടാൽ ഞാൻ മുതലാളിക്ക് വിശ്വാസമാകും. ഇല്ല മുതലാളി, ഞാൻ ജോലിക്ക് വന്നതാണ്. മുതലാളിക്ക് ഹിന്ദി പാട്ട് പിടിക്കുമെങ്കിൽ ഞാൻ അത് പാടാം മുതലാളി. അതല്ല കല്യാണി ഭൈരവി. തന്റെ കല്യാണി ഭൈരവി കൊണ്ടുപോകട്ടെ. നിന്റെ പാട്ട് ഒന്ന് കേട്ടില്ല പിന്നെ അടിച്ചു പറഞ്ഞു. തന്റെ പാട്ട് കേൾക്കാൻ ഇന്റർവ്യൂ നടക്കുന്ന പാടിയ മുതലാളി ജോലി തരുമെന്ന് പറഞ്ഞ എന്നെ ആ തോട്ടത്തിൽ എത്തി പാടിച്ചു മുതലാളി. അത് ശരി. അപ്പൊ താൻ എവിടെയെങ്കിലും ആദ്യം വന്ന് വീണതല്ലേ? എനിക്ക് വേണ്ടി പ്ലീസ്. എന്റെ മകള് പറഞ്ഞു നോക്കി, താൻ മറന്നേക്ക്, എനിക്ക് ഞാൻ ജോലി തരാം. പക്ഷെ ഒരു കാര്യം, പണ സംബന്ധമായ ചുമതല ഏറ്റെടുക്കുന്ന ജോലിയാണ്, അതുകൊണ്ട് 2500 രൂപ ഡിപ്പോസിറ്റ് വെക്കണം. 2500 രൂപ? എന്താ സാധിക്കുമോ? ശരി, കൊണ്ടുവരാൻ മുന്നേ. നാളെ തന്നെ ഡിപ്പോസിറ്റ് വെച്ച് ജോലി വെച്ച് മാസം 250 രൂപ ശമ്പളം തരാം. ഞാൻ വരച്ച മുതലി. അവനൊരു മര്യാദക്കാരൻ പാവപ്പെട്ട വസ്തനായതുകൊണ്ട് നിന്നെ അവൻ ബഹുമാനിക്കും. അങ്ങനെ പാവമൊന്നും അല്ല ഡാഡി, എനിക്ക് വേണം ശരിക്ക് ഡോക്ടർ കിട്ടി. നീ മനുഷ്യസ്ത്രീയാണോ? രാക്ഷസി. എന്നൊക്കെ ശരിക്ക് കിട്ട പറഞ്ഞു. വെരി ഗുഡ്. അവൻ സമർത്ഥൻ, തന്റെ ഉള്ളവൻ, നിനക്ക് അങ്ങനെ തന്നെ. കരുണ നിറഞ്ഞ മാതാവേ, എനിക്ക് ഡിപ്പോസിറ്റ് കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല. എങ്ങനെയെങ്കിലും 2500 രൂപ എനിക്ക് തരിവിച്ച് എന്റെ പാവപ്പെട്ട കുടുംബത്തെ രക്ഷിക്കണം. ഉണ്ടല്ലോ 3000 രൂപയും എന്റെ പകുതി ജീവനായി എഴുതിയിട്ട്. എങ്കിലും എന്റെ മോളെ കല്യാണം നടന്നാൽ പറ്റാ. അപ്പോ എന്നോട് പറ എന്നാ ജോലി ആണേലും ഞാൻ ചെയ്തു തരാം. എന്റെ മോളെ കൊണ്ട് ഒരു ജോലി ഏൽപ്പിക്കുന്നത് കുടിക്കാൻ കുറച്ച് വെള്ളമുണ്ട്. ഇനി എല്ലാം എടുത്തി നാളെ ആ പണം കൂടാ. അതൊക്കെ നീ പോയി വാങ്ങിച്ചു പോലെ ഈ പണം കൊണ്ടൊന്ന് പെട്ടിട്ടില്ലേ. അയ്യോ,
കേരളത്തിൽ പട്ടി കൊണ്ട് വിളിക്കുന്നവർക്ക് മന്ത്രി രണ്ടാമത് ചെയ്യും അത് ദാനം ചെയ്യുന്നു. വരുന്നു അല്ല ഇതാരാ ഉണ്ടോ? അതെ ഞാൻ മടക്കുന്ന വരിക. എന്താ കാര്യം? എന്റെ അമ്മാവിക്ക് ദീനം കൂടുതലാ, മരിച്ചു പോകുന്ന സംശയം. പിന്നെ നീ ഇനി പോകും? എനിക്ക് ഉടനെ നാട്ടിലേക്ക് പോകണം. അമ്മാ പിന്നെ എന്താ നീ ഇല്ലേ? എനിക്കിവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഒന്ന് കാണണം. അപ്പൊ ഞാൻ മരിച്ചു. പഞ്ചായത്ത് മെമ്പർ? പഞ്ചായത്ത് മെമ്പറാണ്ട് ഇവിടെ ചായ കുടിക്കുന്നു. ഗോപാലും വിളിച്ചു. അയ്യോ ഇല്ലാതല്ല, ഏഴാം വാർഡ് മെമ്പർ അവരാച്ചൻ. അവരാച്ചനും എനിക്ക് അയാളെ ഒന്ന് കാണണം. ആ തിട്ടിപ്പണം ഒന്ന് എന്നാവാ. വേണ്ട വേണ്ട, ഞാൻ തനിച്ചു പോയിക്കൊള്ളാം. എന്നാ സുഖകാര്യം വല്ലതാണോ? എടാ പൗലോ, ഞാൻ മന്ത്രിയോട് പറഞ്ഞിട്ടാ അവരാച്ചന് 10 ഏക്കർ കാട് പതിച്ചു കൊടുത്തത്, മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല, നീ എന്നൊന്ന് വിട്ടാ മതി. എന്ത് കാര്യമായാലും നീ എന്നോട് പറഞ്ഞാ മതി. ഏത് മന്ത്രിക്കും ഏത് പാർട്ടിക്കും ഞാനത് തുണ്ടു കൊടുത്തു വിട്ടാ മതി. അപ്പൊ കാര്യം സാധിച്ചിരിക്കും. ചേടാ പുഴന്തമാ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? മടിയിലിരിക്കും. അപ്പൊ നല്ലതെന്ന് ആയിരിക്കും. എന്റെ വയറ്റിൽ തുടങ്ങി അവര് മുറിവുണ്ട്. പേടിക്കേണ്ട, ഇതെന്നാ നിധിയാണ് ഒളിച്ചു വെച്ചത്. ഇങ്ങോട്ട് എടുക്കണം, ഇങ്ങോട്ട് എടുക്കാതെ. അയ്യോ പൗലോ, എന്റെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാൻ പോവാ. ഇവ 1 ലക്ഷമാ. എന്റെ കർത്താവേ രക്ഷപ്പെട്ടു. ഞാനെല്ലാം പറയാം. അല്ല, ട്രാൻസ്പോർട്ട് ചെക്കിംഗ് ചെയ്താറോ? ഇരുപത്തൊന്നാം ബസ്സിൽ പോയോ? ഇല്ല, ഞാനും ആ ബസ്സിൽ തന്നെ പോകാനായിരിക്കുന്നു. ഇന്ന് തന്നെ ആ ട്രാൻസ്പോർട്ട് മന്ത്രിയെ ഒന്ന് കണ്ടിട്ട് എന്റെ അനിയന് ഒരു ട്രാൻസ്ഫോമർ വാങ്ങിക്കൊടുക്കണം. ഏതാ സ്ഥലം മാറ്റം? അതെ, സാറിന് വല്ലെടുത്തോട്ടും ട്രാൻസ്ഫോമർ. വേണ്ട വേണ്ട, വേണ്ടല്ലേ, വേണ്ടല്ലേ, വേണ്ടല്ലേ. എനിക്കോ വേണ്ടക്കായി. എന്നെ പിടിച്ചു ഏ ഇതിൽ ഒരു കളം വന്നോ? ഇല്ല, എവിടെ ഒളിച്ചാലും ഞങ്ങളവിടെ തപ്പും. വാ Thank you.
വെളിച്ചില്ലാത്തത് അത് ജോലി കിട്ടാൻ പോകുന്ന കാര്യവും അതിന്റെ നിലപാടും ഒക്കെ ആലോചിക്കുമ്പോ ഒരു വിചാരിച്ചിരിക്കാത്ത ഭാഗ്യം കിട്ടുമ്പോ ആർക്കും തോന്നും ഈ മാനസിക വൈക്ലഭ്യം. ഇതെന്താ ചേട്ടാ? ഇത് എന്റെ SSLC സർട്ടിഫിക്കറ്റ്. അപ്പൊ എത്ര സർട്ടിഫിക്കറ്റാ? ജോലി കിട്ടിയില്ല എന്ന് മുമ്പേ പോകാത്ത വേണ്ടില്ലേ? അവൻ വെയിലത്തെ അരഞ്ഞിരിഞ്ഞു വന്നിരിക്കുക. അപ്പൊ നീ അവന്റെ തല പോലെ ചോദിച്ചാലോ? പിന്നെ ഇല്ലാവില്ലായ്മ പറയരുത് കേട്ടോ. ഈ ഞാൻ വെളിയെ പോയിട്ട് മെയിലിയാൻ എവിടെയെങ്കിലും ഞാൻ തപ്പിയിട്ടുണ്ടോ? നമുക്ക് വയസ്സായി, വേലയുമില്ല, തപ്പി നോക്കിയാൽ ഒന്നുമില്ല നിനക്ക് അറിയാൻ. അതുകൊണ്ടാണ് നീ തപ്പി നോക്കാത്തല്ലാത്ത നിന്റെ ഗുണം കൊണ്ടും നല്ല കേട്ടിട്ട് മറിയിക്കാത്ത 3000 രൂപ എന്റെ മാതാവേ, നിന്റെ കരുണയാണ് എനിക്ക് രൂപ കാണിച്ചു തന്നത്. ഒന്നുമില്ല, ഞാൻ സ്വപ്നം കണ്ടതാ. ആ മോട്ടോർ കമ്പനിയിലെ പിരിവേ ഒരു ദിവസം 3000 രൂപയാ. നീ വല്ല ഉറയിക്കോ ഉറയിക്കോ ഉറയിക്കോ. ഇത്രയും വില കൂടിയ സിൽക്കിന്റെ ചുപ്പായിരിക്കും. ഇപ്പൊ അപ്പച്ചനെ കണ്ട പഴയ ഇളവുങ്കൽ തോമസ് ഭാഗവത്. ഞാനേ അറിയാതെ പഴയ കാലം ഓർമ്മിച്ചു ഞാൻ രാജാപാട്ടും കാണിച്ചോടി. എന്റെ മോൻ ആദ്യമായിട്ട് ശമ്പളം കെട്ടി രൂപമുണ്ട്. അവന്റെ അപ്പനും അമ്മയ്ക്കും പെണ്ണക്കും തുണിയും മണിയൊക്കെ വായിച്ചോണ്ട് വന്നിരിക്കുക. ഞാൻ അവരൊക്കെ കാണിച്ചു. നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറും അപ്പച്ച. എല്ലാം അപ്പച്ചന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കാം. അന്തിരി അത്യാലേ ഒരു തുള്ളി മണ്ണെന്ന കളഞ്ചോടിച്ചിട്ട് തരാത്തോടുണ്ടല്ലോ. ഇപ്പൊ വീട്ടിലോട്ട് കയറിയെന്ന് പറയാ. ആശാലെ കടം വായിട്ടുണ്ടെ ഇഷ്ടമുള്ളപ്പോ തന്നാ മതിയുന്നു. അത് എന്റെ മോനെ നല്ല ശമ്പളമുള്ള ജോലിയാണെന്ന് എല്ലാവരും അറിഞ്ഞു. അതാ ഓരോരുത്തന്മാര് പിന്നാലെ നടക്കുന്നത്. മോനെ അമ്മക്ക് ഒരു പശുനെ മേടിച്ച എന്റെ മോനെ ഇങ്ങനെ പശുനെ വന്നിട്ട് പുതിയ വെച്ചോ. ചേ മോനെ ഞാൻ ചോദിച്ചോട്ടെ, നിനക്ക് ഈ വെസ്റ്റ് വാച്ച് ഈ കളസും ഒക്കെ വാങ്ങിക്കാൻ ഒരുപാട് രൂപയാക്കാമല്ലോ. അഡ്വാൻസ് ഇരിക്കാ അപ്പച്ച, ബാക്കി 250 രൂപ. അപ്പോ 500 രൂപ ശമ്പളം തട്ടേട്ടില്ലേ? അത് ആദ്യമായതുകൊണ്ട് കുറച്ച് കൂടുതൽ രൂപ എനിക്ക് അഡ്വാൻസ് ആയി കിട്ടി. ഇനി എന്റെ മോനെ ഒന്ന് കല്യാണം കഴിക്കണം കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ പറയുക, എന്റെ മോന് സ്ത്രീധനമായിട്ട് 10000 രൂപ എന്നെ എന്റെ കയ്യിലോട്ട് വന്നില്ലെങ്കിൽ അവരെ കിട്ടത്തില്ല. അതിനൊക്കെ വാങ്ങിയത് അതിന് 5000 രൂപ കൊടുത്ത് ഞാൻ എന്റെ മോളെ കെട്ടി. അത് ഞാൻ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞു. ഇനി പവലോസ് പോകാൻ വന്ന പെണ്ണിനെ ഒന്ന് കണ്ടാ മതി. അവൻ പറയുന്നത് പോലെയൊക്കെ ആലോചിച്ച് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. കേട്ടോ, എന്നാ മോൻ പതിനൊന്ന് വന്ന് പെണ്ണൊന്ന് കണ്ടാട്ടെ. ഏത് സൈസ് പെണ്ണ് വേണേലും കട്ടി തിരിച്ച് എലിക സർവേ നമ്പർ ഉൾപ്പെടെ പുതുക്കിയ ലിസ്റ്റ് ഇപ്പൊ എന്റെ കയ്യിലും. ഇപ്പൊ എടുക്കണ്ട, ഇപ്പൊ എടുക്കണ്ട.
കാട്ടുള്ള പോയി തൂറ്റാനും നീച്ചൽ ആ കാര്യം ആ ശരി എന്നാൽ ഒണാക്കി വന്നാട്ടെ നമുക്ക് അങ്ങോട്ട് പോയി ആലോചിക്കാം ഈ പെണ്ണിന്റെ തക്കം തരമൊക്കെ എങ്ങനെയിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുമ്പ് ചോദിച്ച് മനസ്സിലാക്കാൻ നാളിച്ചിട്ടാ അവൻ അയാളെ വിളിച്ചോണ്ട് പോ ഏതായാലും എനിക്കിന്ന് വരാൻ സാധ്യമല്ല ഞാൻ അത്യാവശ്യമായ സ്ഥലം വരെ പോവുകയാണ് കല്യാണത്തിനേക്കാളും വലിയൊരു മഹാകാര്യം വേറെ എന്തുവാ അത് അത് എന്റെ ഒരു സ്നേഹിതന് ഒരു അക്കടി പറ്റിയിരിക്കുകയാണ് കാര്യം എന്നാന്ന് വെച്ചാ പറയാ ഞാനതിന് വഴി ഉണ്ടാക്കാം റബിച്ചിട്ട് അവന് കുറച്ച് രൂപ കളഞ്ഞു കിട്ടി അതുകൊണ്ട് അവന്റെ ഉദ്യോഗം ഉണ്ടാക്കി അപ്പോഴാണ് അറിയുന്നത് അത് ആളുടെ കളഞ്ഞു പോയ മുതലാണ് അതവന്റെ യോഗം ഉടമസ്ഥൻ ആരാണെന്ന് അറിഞ്ഞിട്ടും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പാവമല്ലേ നീ പോരാളോ ചെനെ ഈ കാലത്ത് അതൊന്നും നോക്കരുത് നീ നോക്കിക്കല്ലോ സത്യമായിട്ടും കളഞ്ഞു കിട്ടിയതാ അല്ല നിനക്കോ നിന്റെ കൂട്ടുകാരനോ കൂട്ടുകാരന് അവന് ഒരേ വിഷമം എന്തെങ്കിലും വഴി പറഞ്ഞു കൊടുക്കണമെന്ന് അവന് ഒരേ നിർബന്ധം അപ്പേ ഒരു കാര്യം ആ കൊച്ചൻ കെട്ടിയവനാണോ ഏ ഇല്ല എന്നാല് അവനെ കൊണ്ടൊരു കല്യാണം ആലോചിപ്പിച്ച് ആ സ്ത്രീയെ ഒന്നോട് മേടിച്ചിട്ട് ആ തുക എന്ന് തിരിച്ചു കൊടുത്തേക്കണം കൊള്ളാം എന്നാൽ ഞാൻ ഇന്ന് തന്നെ അവിടെ പോയി അവനെ കണ്ട് ചേട്ടൻ പറഞ്ഞ ഈ കാര്യം അവനോട് പറയാം എന്താ ശരി അപ്പോഴേ ഒരു കാര്യം ചോദിക്കട്ടെ എവിടെയായി കിങ്ങിണിപ്പാറ അത് കുറച്ച് ദൂരെയാ കിങ്ങിണിയാറ്റിന്റെ തെക്കേ തലക്കെ ചെന്നിട്ട് നേരെ വടക്കോട്ട് നടന്നു ഞാൻ പോട്ടെ പിന്നെ കാണാം ലൊണപ്പിച്ചേട്ട ഞാനിപ്പോ പറഞ്ഞ വിവരമൊന്നും അപ്പച്ചനോട് പറയരുത് കാപ്പി കുടിക്കാം കയറില്ലാതെ ഒരു പശു വിരണ്ടു വന്നു എന്നാ കയറ് പൊട്ടിച്ചതായിരിക്കും എങ്ങോട്ടാ പോയത് ദാ നിൽക്കുന്നു കളിയാക്കുന്നു ചക്കെന്ന് പറഞ്ഞ തുക്കം ഇപ്പോഴാ നിങ്ങളുടെ പശു കയറും പൊട്ടിച്ചോണ്ട് ഇതിലെ ഓടിപ്പോയത് അറിയാമോ അയ്യോ ഒന്ന് പിടിച്ചു തരാമോ പുണ്യം കിട്ടും എനിക്ക് ഓടി ഓടി വയ്യ എടാ പശുവേ ഞാനിതാ വരുന്നു മര്യാദയ്ക്ക് അവിടെ നിൽക്ക പെങ്ങളെ വടിയതാ ഇതാ നിങ്ങളുടെ പശു കുട്ടിയോ അല്ല ആണുങ്ങളെ കണ്ടാൽ കുത്തുന്ന സൈസ് ആണോ ഇത് എന്റെ ചേട്ടാ തന്റെ പാവമാ പക്ഷെ ഒരിടങ്ങാടുണ്ടായാ പിന്നെ ഇങ്ങനെ ഒരേ ഓട്ടമാ പ്രായം അതല്ലയോ അതുകൊണ്ടാ നല്ല കൊഴുത്ത് തടിച്ച പശു പെറ്റതാണോ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു ഈ സൈസ് പശുക്കളെ കണ്ടത് കൊണ്ട് മാത്രം ഒന്നും പറയാൻ പറ്റൂല ആള് മോശമല്ലല്ലോ എടി കണ്ണമ്മ മോള് നേരെ വീട്ടിലേക്ക് പറ്റും കേട്ടോ പോ വേഗം പോ ചേട്ടൻ എവിടുന്ന് വരുന്നു ഞാനിപ്പം തെക്കുന്നു വരികയെ പേരെന്താ ലീനാമ്മ ചേട്ടന്റെ പേര്
പൗലൂസ്. ലീനാമ്മയുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താ, പണിക്കരയത്ത്. പണിക്കരയത്ത് റപ്പേൽ എന്റെ അപ്പനാ. അപ്പൻ എന്താ ജോലി? തോട്ടത്തിൽ കൂലിപ്പണി. അപ്പനുണ്ടോ വീട്ടില്? എനിക്കൊന്ന് കാണണം. വേണ്ട ചേട്ടാ, അപ്പനെ കാണണം. അപ്പൻ എപ്പോഴും കുടിയാ, ഒരു ലെക്കുമില്ലാതെ വരുന്നവരൊക്കെ ചീത്ത പറയും. അത്ര വലിയ കുടിയനാ? നല്ല സ്വഭാവമായിരുന്നു അപ്പന്. ആ പണം പോയതിനു ശേഷമാ അപ്പൻ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയത്. ഞാനും അമ്മയ്ക്ക് എന്തോ പറഞ്ഞാലും ഞങ്ങളെ തന്നെ കരയാതിരിക്കൂലീന അമ്മ. മനസ്സിന്റെ വിഷമം കൊണ്ടായിരിക്കും അപ്പൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചേട്ടൻ എന്തിനാ അപ്പനെ കാണാൻ വരുന്നു? അതൊക്കെ ഒരു രഹസ്യമാ. ലീനാമ്മയ്ക്ക് കല്യാണം ആയോ? കല്യാണ ചെലവിന് മാത്രം വിറ്റ് വെച്ചിരുന്ന പണമായിരുന്നു ചേട്ടാ അത്. ആരോ ദ്രോഹികളത് കൊണ്ടുപോയി. അതോടെ എന്റെ കല്യാണം നിന്നുപോയി. അത് പോയെങ്കിൽ പോട്ടെ, വേറൊരു കല്യാണം ആകാമല്ലോ. ഇനി എന്നെ കെട്ടാൻ ആരെങ്കിലും വരുമോ ചേട്ടാ? ഞാനൊരു എരണദോഷയാണെന്നാണ് അപ്പം പറയുന്നത്. ലീനാമ്മയെ പോലുള്ള സുന്ദരി പെണ്ണുങ്ങളെ വെയിൽ കണ്ടാൽ ആണുങ്ങൾ റാഞ്ചി എടുത്തോണ്ട് പോവില്ലേ? ചേട്ടന്റെ കെട്ടിയവളും പിള്ളേരും ഒക്കെ എവിടെയാ? ഞാനും ലീനാമ്മയെ പോലെ കല്യാണത്തിന്റെ നടപരമ്പിലൂടെ അങ്ങനെ നടന്നു തുടങ്ങിയതേ ഉള്ളൂ. ഇതാണ് തിരുപ്പുവഴി. എത്ര മനോഹരമായ സ്ഥലം. ഇവിടെ ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രം. എനിക്ക് ലീനോട് എന്തൊക്കെയോ പറയണമെന്ന് തോന്നുന്നു. പിന്നെ എന്തിനാണ് മടിക്കുന്നത്? പറയണം ലീന. നമുക്കത് അവിടെ ഇരിക്കാം. എന്താ സൂക്ഷിച്ചു നോക്കുന്നത്? കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരുന്നില്ല. ചേട്ടൻ എന്താ പറയാൻ വന്നത്? കാട്ടിൽ വെച്ച് ശകുന്തളയെ കണ്ട് മോഹിച്ച ദുഷ്യന്തനെ പോലെയാണ് ഞാൻ. ആരാ ചേട്ടാ ആ ശകുന്തള ചേർത്തി? ക്രിസ്ത്യാനി വന്നു. ഒരാശ്രമകന്യ ലീനെ പോലെ മനം മയക്കുന്ന ഒരു മാലാഖ. ശകുന്തള ചേട്ടത്തിയെ ദുഷ്യന്തനായൻ എന്നാ ചെയ്തു? ദുഷ്യന്തൻ കാട്ടിൽ വേട്ടയ്ക്ക് വന്നു, ശകുന്തളയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, രണ്ടുപേരും സ്നേഹിച്ചു. അവിടെ അപ്പൻ മൂട്ട് മുട്ട കുടിച്ചേച്ചു വന്ന ദുഷ്യന്തനച്ചായനെ ഒതിരെ തല്ലി കാണൂലേ? ഇല്ല, വിവരമറിഞ്ഞ കണ്ണു മഹർഷി അവരുടെ വിവാഹത്തിന് സമ്മതിച്ചു. ലീനയാണ് ആ ശകുന്തള. ഞാൻ ചുമ്മാ ഇതിലെ പോയതാണ്. അപ്പോൾ ലീനാമ്മ ഓടി, പശു ഓടി, ഞാനും ഓടി, എല്ലാരും ഓടി ഓടി നമ്മൾ എല്ലാവരും. എങ്ങനെ കയറി പിടിക്കാൻ വന്നി? വീട്ടിൽ ഇവിടെ എങ്ങാനും കണ്ടുപോയാൽ നിന്റെ കുടലെടുക്കില്ല. അപ്പനോട് പറയരുത് ചേട്ടാ. നിനക്കിഷ്ടമില്ലാത്തൊരു കാര്യം ആരോടെങ്കിലും ഞാൻ പറയൂ,
ചോദിക്കല്ലേ, ഒരബദ്ധം പറ്റിപ്പോയതാ. നീ പേടിക്കണ്ട, ഇനി ആ പെമ്മാടി നീ കാട്ടുവാക്കിന് പോലും നടക്കത്തില്ല. ഇവിടെ നടന്ന സംഭവം ഒന്നും ഞാൻ ചെപ്പേലിയത്തോട് പറയത്തില്ല കേട്ടോ. ഞാൻ ആ പട്ടിനും പിടിച്ചു കേട്ടോ. എന്തിനാ കേട്ടാനും ഞാൻ ഇവിടെ ഇല്ലേ. ഞാൻ പോട്ടെ. അതെ, ഞാൻ തന്നെ. കല്യാണമാകത്ത പെണ്ണ് തുടങ്ങും. നിനക്ക് എന്ത് അവകാശം? ജീവൻ വേണമെങ്കിൽ പോയിക്കോ. അവ മഹാർ അവിടെയാണ് ചേട്ടാ. ഞാൻ കാരണം എന്റെ ചേട്ടൻ തല്ലുകൊള്ളേണ്ടി വന്നെങ്കിൽ സാരമില്ല. ഈ അടി കാരണം നമ്മുടെ പ്രേമത്തിന്റെ അസ്ഥിവാരം, അതായത് ഫൗണ്ടേഷൻ ഒന്ന് ഉറച്ചു. എന്റെ കൂട്ടുകാരൻ ചേട്ടൻ, ഞാൻ പോയിട്ട് വരാം. ചേട്ടൻ എവിടെയും പോകരുതേ. ഇവരുടെ ഒരു കണ്ണും ആണുങ്ങൾ എവിടെയുണ്ടോ അവരുടെ മുഖത്താ. നീ നിണ്ടാക്കത്തെ പോലെ ഇരുന്നത് നല്ലൊരു സുന്ദരപ്പെട്ട വളച്ചെടുത്തില്ല. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പശുവിനെ മേടിക്കാൻ വന്നതാ. പിന്നെ വീട്ടിൽ വീട്ടിൽ പറയല്ലേ, ചെവിക്ക് ചെവി അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, ഈ ആണുങ്ങളെ കളിപ്പിച്ചാറ്റ് പോകാതെ സൂക്ഷിച്ചോണം. നല്ല തന്തം പിടിച്ച മനുഷ്യന് ഞങ്ങളുടെ കഷ്ടപ്പാട് പറഞ്ഞപ്പോ ആ പാവം മനസ്സങ്ങനെന്തുപോയി. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നീ പോടി, എന്നെ തൊട്ടതുപോലും ഇല്ല. പിന്നെ ഇങ്ങനെ ആണുങ്ങളെ തൊട്ടാ മതിയെന്നാ പറയുന്നത്, കുഴപ്പമുണ്ടാകാൻ. അയ്യോ, അങ്ങനെയൊന്നും എന്നെ ആ ചേട്ടൻ കെട്ടിപ്പിടിച്ചു. എന്നെ ഉടേ തമ്പുരാനെ, ഇനി വല്ലതും അമ്പര കല്ലേ പോട്ടെ, സാരമില്ല. നീ സൂക്ഷിച്ചാ മതി, ഇതിയാണെ വിടരുത് കേട്ടോ. ഞങ്ങളത് വലിയ ആള്, ഞങ്ങൾ ആരും മനുഷ്യരെ കണ്ടിട്ടില്ല. ഇത്ര വലിയ അവസ്ഥയാണ്, വീട്ടിലേക്ക് വരികയും വേണ്ട, എന്നെ കാണുകയും വേണ്ട. ഒരവസ്ഥക്കാരെ നീ ചെയ്തത് മഹാഭാവമാണെന്ന് നിനക്കൊക്കെ ബോധ്യമായോ? നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി രണ്ടു മൂന്ന് പാവപ്പെട്ട ജീവിതങ്ങളെ നീ കണ്ണീർ കുടിപ്പിച്ചു. നിന്റെ കുടുംബത്തിന്റെ സുഖത്തിന് വേണ്ടി മറ്റൊരു പട്ടണി കുടുംബത്തിന് നീ ഉരുതി കൊടുത്തു. വേദനയിൽ തീർക്കുന്ന കഴിയുന്ന ആ മനുഷ്യാത്മാക്കളുടെ ശാപം നിന്നെ വിടുകയും പണം മുടക്കി നിന്നെ പിന്തുടരും. ഈ മഹാദ്രോഹത്തിന് നീ പരിഹാരം ചെയ്യണം. ദൈവം നിന്നെ ശിക്ഷിച്ചു, ദൈവം നിന്നെ ശിക്ഷിച്ചു, ദൈവം നിന്നെ ശിക്ഷിച്ചു. വലിയ ആളാണെങ്കിലേ അവരുടെ കയ്യിലിരിക്കട്ടെ. ഒരു മനസ്സപ്പെട്ടില്ലാത്തത് മാത്രം മാത്രം ഇത്ര നീളത്തിൽ ഞാൻ സഭയത്തോട് തന്നെയാ പറയുന്നത്. ഒരു പശുവിനെ വാങ്ങാൻ വന്നിരിക്കുന്നു, ചുമ്മാ കള്ളത്തിന് പറഞ്ഞ് കണ്ട പെമ്പിള്ളേരെ കരക്കി കയ്യിലെടുത്ത് കാര്യം സാധിക്കാൻ വേണ്ടി. ഇതാണ് ഈ കുഞ്ഞു കൊടുത്ത് താഴെ ഇട്ടിരിക്കുന്നത്. ഇനി എന്റെ കണ്ണിലെങ്ങാനും കണ്ട ഒരു പാഠം പഠിപ്പിച്ചതിന് വിടും. ആരാ, എന്ത് വേണം? അല്ല, ഇവിടെ ഇടങ്ങേറ് കാണിക്കുന്ന ഒരു കുട്ടി പശു ഉണ്ടെന്ന് കേട്ടു. ഉണ്ടെങ്കിൽ ആർക്കാ നഷ്ടം? ഞങ്ങളേ ഇവിടെ കെട്ടിയിട്ടോളാം. എനിക്കും കെട്ടാൻ അറിയാം, ഞാനും ഒരു നല്ല കാളത്തരകനാണ്. ആ കച്ചവടത്തിലേ വേറെ വല്ല ചന്തയിലും പോയാട്ടെ. ഒന്നുമില്ലമ്മേ, ആരോ ഒരു കാളത്തരകൻ. ഞാൻ ഇവിടുത്തെ പശുവിനെ വാങ്ങാൻ വന്നതാ. എവിടാ നാട്, പേരല്ലതാ? അന്ന് തെക്കാണെന്നേ, പേര് പൗരോസ് ചേട്ടൻ. നീ കൊച്ചിനെ കടിച്ചു തിന്നാൻ ചെന്ന നീ ഇന്നത്തെ എങ്ങനെ അറിയാ?
അത് അത് ചോദിച്ച് മനസ്സിലാക്കിയേ. ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു, എന്നോട് പലതും ചോദിച്ചു, ഞാൻ അവർക്ക് സമാധാനം പറഞ്ഞു. ഇരുന്നാട്ടെ, വന്ന കാലേ നിന്നാലും. എന്താ വേണോ പശുവിനെ? ആ കണ്ണാൽ വേണം. അമ്പേ കള്ള ലീലാമ്മ, ഇതാ വരുന്നമ്മേ. ചേട്ടൻ അങ്ങോട്ട് ഇരുന്ന്. ചേട്ടൻ, ചേച്ചിയെ കെട്ടാവുന്ന ആളാണോ? വരൂ വരൂ. നിന്റെ പേരെന്താ? ഭൂമിച്ചൻ എന്നാ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? രണ്ടാം ക്ലാസ്സിലാ. ചേട്ടാ, എനിക്കൊരു 10 പൈസ തരാവോ? എന്തിന്? സ്കൂളിൽ പോകുമ്പോൾ ബോണ്ട വാങ്ങിക്കില്ല. ഈ കാലത്ത് എന്ത് കഴിച്ചു? കാലത്ത് കപ്പ. ഉച്ചയ്ക്കോ? കപ്പയും കഞ്ഞി. ഒരു രൂപ വെച്ചു. എനിക്ക് ഒരു രൂപ ഒന്നും വേണ്ട, 10 പൈസ മതി. ശരി, എന്നാ 25 പൈസ ഉണ്ട്. ഈ പട്ടിണി കുടുംബത്തെ വഴിയാധാരമാക്കിയാണോ ഞാൻ ജോലി സമ്പാദിച്ചത്? എന്റെ കർത്താവ്, എനിക്ക് മാപ്പ് തരണേ. ഈ പൈപ്പിനെല്ല നിന്റെ അമ്മയ്ക്ക് വേണാൽ പോലും. എന്റെ കർത്താവ്, കുടി കഴിഞ്ഞിട്ടിപ്പം പെണ്ണുങ്ങളെ കൂടെ പോക്കും തുടങ്ങിയ എന്ന് തുടങ്ങി ഈ നശിച്ച സ്വഭാവം. ആരാ പിശാച്? എടി, അവളെന്നെ പിടിച്ച് നിലത്തിട്ട് എന്റെ മുന്നെല്ലാം പിടിച്ചടിച്ചോ? ഞാൻ ദ്രോഹിക്കാൻ നിങ്ങൾ എങ്ങനെ കമാണിക്കാൻ കാണിച്ച്? അവളുടെ തലയിൽ ഇടിവാണ് വിടും. സുന്ദരിയായ ആ കിങ്ങിണിപ്പുഴ കിങ്ങിണി ആറ്. ഓഹോ, ലവനില്ലാതെ കുടിച്ചിട്ട് ആറ്റി വീണതിനാണ് ഇങ്ങനെ ചീത്ത പറയുന്നത്? ഇങ്ങനെ ദിവസേന പേവെള്ളം കുടിച്ചാൽ അവിടെയൊക്കെ ഗതി എന്തെന്നാ? ഞാൻ കുടിക്കണേ, ഞാൻ കുടിക്കും. എന്റെ പണം എടുത്തവന് ഒഴുകുന്നു. ചേട്ടൻ എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടുമില്ല. അതല്ലേ ലീനയുടെ അപ്പൻ? അതെ. ലീനയുടെ അപ്പൻ എന്നെ ഉപദ്രവിക്കുമോ? ഇതെല്ലാം തിന്നാതാ ചേട്ടാ, കുടിച്ചാൽ അപ്പൻ ഇങ്ങനെ. ഏതായാലും ഞാൻ പോയി ഒരു ദിവസം വരാം. അയ്യേ, ചേട്ടൻ ഇത്രക്ക് തൊട്ടാവാടിയാണോ? ഞങ്ങളെ മനുഷ്യരെ പിടിച്ച് തിന്നുന്നവരൊന്നുമല്ല. നീ എന്തിനായി കള്ളനെ പോലീസുകാരെ പിടിച്ചോണ്ട് പോകുന്നതിനോട്? എന്നെ പിടിച്ചോണ്ട് പോകുന്ന നീ ആളോട് പ്രശ്നം വാങ്ങിക്കാൻ വന്നെ? അതെ. നിനക്ക് ഏത് പ്രശ്നമാണ്? ഇത് കേട്ടാ തോന്നുമല്ലോ, ഇവിടെ ഒത്തിരി പശുക്കളുണ്ട്. അത് മാത്രം ഞാനീ ഇവിടെ വന്നിരിക്കുന്നത്. സാക്ഷാത് പശുവിനെ വേണോ ഈ പെണ്ണിനെ വേണോ? നിങ്ങൾ എന്തൊരു മോഹമില്ലാത്ത ചോദ്യമാ ചോദിക്കുന്നേ. കോടിയായിരുന്നു. നീ ബോധമുണ്ടോടാ? ഞാൻ ബോധമുണ്ടോടാ? നല്ല ബോധം. ഇപ്പൊ കുറച്ച് വരെ വന്ന ഞാൻ പോകുന്നു. നീ ആ ബസ്സിലുണ്ടായിരുന്നു? ഏത് ബസ്? നീ ആ ബസ്സിലുണ്ടായിരുന്നു? എന്റെ പണം എടുക്കാം. കട്ടവനെ കണ്ടില്ലേ? കണ്ടാവനെ ആണോ ചോദിക്കുന്നേ? കേട്ടോ, ആ പണം പോയ മുതൽ അതിയാന് പരിചയമില്ലാത്ത ആരെ കണ്ടാലും ഈ ചോദ്യമാ ചോദിക്കുന്നു. മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞാൻ ഒന്നും വിചാരിച്ചില്ല എന്റെ കർത്താവേ. ഞാൻ പോകുന്നു. നീ പശുവിനെ വാങ്ങിക്കാൻ വന്നതാണെങ്കിൽ പണം എന്റെ അടുത്ത് തന്നെ പശുവിനെ കൊണ്ടുപോയി. അല്ല, ഈ പെണ്ണിനെ തന്നെയെങ്കിൽ അതിന് വില പറഞ്ഞ പശു. അപ്പോ നിനക്ക് പ്രശ്നം വേണം. ശോശേ,
നമ്മുടെ പശുവിനെ 750 രൂപയ്ക്ക് ചേവനെ വിട്ടില്ല. കാശ് കൊണ്ടുപോകാൻ ഉണ്ട്, 50 രൂപ അഡ്വാൻസ് അറിയാൻ കൊടുത്താലേ നേരെ അത് എടുത്തോണ്ട് കലശാത്രോട്ട്. ബാക്കി 2900 700 രൂപ ഞാൻ 10 ദിവസം കൊണ്ട് തന്നിട്ട് പശുവിനെ കൊണ്ടുപോയിക്കോളാം. എന്റെ മോളെ പെട്ടിച്ചു കൊടുക്കുന്ന വീട്ടിൽ കൊടുത്തു വെക്കാൻ വേണ്ടി ഒന്നുപോലെ വളർത്തിയതാണ്. ദൈവം ഏത് കാരണം ഞങ്ങളെ രൂപ എടുത്തവനെ അവന്റെ കടയിൽ നേരെ ഒരുപോലെ ഇച്ചിരി കാപ്പി കുടിച്ചിട്ട് പോകാം. നിങ്ങൾ വന്നാട്ട വല്ലതും കഴിക്കാം. ബേണ്ടേട്ടാ നല്ല മലബാർ കപ്പ് പിടിഞ്ഞത് കഴിച്ചാട്ടെ. വേണ്ടല്ലീ നേരെ ഒത്തിരി ഞങ്ങള് പാവങ്ങളായതുകൊണ്ടായിരിക്കും കഴിക്കാത്തത്. നിങ്ങൾ ആരായിരുന്നാലും എനിക്കൊരു കടമയുണ്ട്, ഒരു മനസാക്ഷിയുണ്ട്. എന്തൊക്കെയോ നടന്നുപോയി, ആ തെറ്റിനെല്ലാം ഞാൻ പരിഹാരം ചെയ്യാം. ഇവിടെ ഒരു തെറ്റും നടന്നില്ലല്ലോ. ഓ അപ്പൊ നീട്ട് പറഞ്ഞതാണോ? എന്തു പറഞ്ഞാലും കുറ്റം ചെയ്താൽ അതൊന്നും സാരമില്ല. നിങ്ങളോടും കുടുംബത്തോടും എനിക്കൊരു കടപ്പാടുണ്ട്, അത് ഞാൻ നിറവേറ്റു. അത്ര നിർബന്ധമാണെങ്കിലേ എന്നെ കെട്ടിക്കൊണ്ടിരിക്കും. എന്നാല് ഞാൻ പോയിട്ട് ഒരു നല്ല കയറുമായി വരാം, എന്നിട്ട് ഈ മാൻകുട്ടി കെട്ടിക്കൊണ്ടു പോകാം. എന്നാലേ ഈ കാറ്റ് കൂടും. അല്ല മഴയും കാറ്റും കൂടി വരുന്നുണ്ട്, ഞാൻ എങ്ങനെ പോകും? ഇനി ഇവിടെ കിടക്കും. ഈ മഴ തോരാതെ പോയാലേ ആദ്യം വെള്ളം കൂടും. അയ്യോ തണുപ്പുകൊണ്ട് ചേട്ടന് പനി പിടിച്ചു, നല്ല സുഖമായിട്ട് കിടന്നറിയും. അവനാ ജനലിൽ കൂടെ അവിടെ മുറിയിലെങ്ങാനും കയറി വരും. ഏതായാലും പിച്ചാക്കി കൈയിരിക്കട്ടെ, പല ശബ്ദം ഉണ്ടായെന്ന് വിളിച്ചേക്കണം കേട്ടോ. താമരമൊത്തേ ചിന്താമരമൊത്തേ താളം ിമഴയിൽ തളി പൊത്തി വിടറും തെളിമഴയിൽ താലോലമാക്കുന്നതാറ് നിന്നെ താലോലമാക്കുന്നതാറ് ഇന്ന്
കുളിരണിഞ്ഞ മനരോ മനവിരിഞ്ഞ കുളിരോട് കുളിരണിഞ്ഞ നെഞ്ചിൽ മനരോട് മനവിരിഞ്ഞ പുതുമണ്ണി മണമൂടും പൂമഴയിൽ കൂടി ഉണർത്തുന്നതാരെ നിന്നെ കൂടി ഉണർത്തുന്നതാരെ വെരി ഗുഡ്. നിങ്ങൾ വളരെ ഭംഗിയായി അക്കൗണ്ട് മെയിൻ ചെയ്തിട്ടുണ്ട്. മൊത്തം 75,000 രൂപ ഉണ്ടായിരുന്നു, അത് ഉടനെ ബാങ്കിൽ ഇട്ടു. ബസ് കളക്ഷൻ അത് 16,646 രൂപ ഉണ്ടായിരുന്നു, അതും ബാങ്കിൽ ഇട്ടു. ആ ശരി. വെള്ള ഇത്തവണ തൊഴിലാളികൾക്ക് 4 മാസത്തെ ശമ്പളം ബോണസ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് മൊത്തമായിട്ട് കൂട്ടി കേക്കേജ് വെച്ചിരുന്നാൽ ഞാൻ കൊടുത്തുതരാം. ഓക്കെ ശരി, ഞാൻ വരാം. ഒരു പെൺകുട്ടി വന്ന നോക്കാൻ കൂടെ സമയമില്ല അല്ലേ? ക്ഷമിക്കണം, ഞാൻ കുറച്ച് ബിസി ആയി പോയി. ശരി, എങ്ങോട്ട്? കിടക്കമറിയിലേക്ക്. നിങ്ങൾ പറഞ്ഞു പോലെ കേട്ടാ മതി. നോ ഫർദർ ക്വസ്റ്റ്യൻ. മുതലാളി അർജന്റായി ഈ കണക്കും എഴുതി കാണിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിലും അർജന്റായിട്ടുള്ള കാര്യമാണ് മുതലാളിന്റെ മകൾക്ക്. ഡാഡി പറഞ്ഞു തന്നെയാ വന്നത്. മുതലാളി പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ അറിയാമല്ലോ. എന്നാലേ നിങ്ങൾക്ക് വരാൻ പറ്റില്ലെന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട, ഞാൻ വരാം. ഓക്കെ ഗുഡ് ബോയ്, കം. ഒരു സംശയം, ഇതിലേതാണ് ഏത് പെണ്ണ്? മമ്മി പറയുന്നത് രണ്ടു ആണാണ്. കൊള്ളാം, ഇതാണോ അർജന്റ്? എനിക്ക് ഓഫീസിൽ 100 കാര്യങ്ങളുണ്ട്. ഹേ മിസ്റ്റർ, ഡാഡി പറഞ്ഞാണ് സംശയം തീർക്കണമെന്ന്. ശരി, ഇതാ കറുത്തതാണ് വെളുത്തത് പെണ്ണ്. എന്താ മതിയോ? എങ്ങനെ മനസ്സിലായി? എന്തൊരു ബാലിശങ്ങളായ ചോദ്യങ്ങളാണ്. ശരി, ഈ ആണ് എന്തുകൊണ്ട് പെണ്ണിന്റെ അടുത്ത് പോകുന്നില്ല? ഇഷ്ടമില്ലായിരിക്കും. എന്തുകൊണ്ട് ഇഷ്ടമില്ല? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ വിഷമിച്ചു പോകത്തേ ഉള്ളൂ. ശരി, ഒരു ഉദാഹരണം. ഞാൻ ഇവിടെ ഒരു പെണ്ണ് ഫ്രീയായി നിൽക്കുകയാണ്. സാർ എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല?
എന്ന് പറഞ്ഞാൽ കണ്ട ഉടനെ അങ്ങ് സ്നേഹിക്കാൻ നോക്കുന്നു. അതിന് കുറച്ച് ദിവസങ്ങളൊക്കെ ആകും. സാധാരണ സാറിന് എത്ര ദിവസം വേണം സ്നേഹിക്കാൻ? ഒരു രണ്ട് മൂന്നാഴ്ചയെങ്കിലും വേണ്ടേ? ശരി, കല്ലടിച്ച് ഇന്ന് മുതൽ മൂന്നാഴ്ചയ്ക്ക് എന്നെ സ്നേഹിച്ച് താണ്ടി സത്യം പാലിക്കണം. അയ്യോ റോസി, ഞാൻ വെറുതെ കഴിഞ്ഞ ഭാഷയ്ക്ക് പറഞ്ഞതാണ്. ആർഗ്യുമെന്റ് എന്നാലേ കളി കാര്യമായെന്ന് ഞാൻ രാജ്യോട് പറഞ്ഞേക്കാം. അയ്യോ റോസി, സാർ സാർ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്ന ജോലിയെല്ലാം നിങ്ങൾ ചെയ്ത് തീർത്തോ? ഞാൻ ഓഫീസിൽ ഇപ്പോൾ മുതലാളിന്റെ മകൾ അവിടെ എന്നെ അന്വേഷിച്ച് നാട്ടിൽ നിന്ന് ആൾ വന്നു. ഓ, അതിനിടയിൽ ഇവിടെ ഒന്ന് ശല്യപ്പെടുത്തിയിരിക്കല്ലേ. ഇറ്റ്സ് എ നോട്ട് എ ഗേൾ. പക്ഷെ അതായത് ഇന്നസെന്റ് ആണ് മുതലാളി. താങ്ക് യു മിസ്റ്റർ ഇന്നസെന്റ്. ബൈ ദ വേ, നിങ്ങൾ എസ്റ്റേറ്റിൽ പോയി 50,000 രൂപ വാങ്ങിച്ചു വേണം. ടേക്ക് മൈ കാർ. ഓക്കെ, ശരി മുതലാളി. ഒന്നുമില്ല ഡാഡി, ഡാഡിയുടെ വടി കൊണ്ടതാണ്. സോറി. ഞാൻ പണ്ടത്തെ പട്ടിണി തൊമ്മിയാച്ചാണെന്നും അല്ല, ഇപ്പം എന്റെ ഭയന്റെ നിലവാരം എന്താണെന്ന് അറിയാമോ? അവൻ ആ മോട്ടാർ കമ്പനി, അവന് ശമ്പളം എന്തുവാ? എന്തുവാ എനിക്ക് പറഞ്ഞു? ആ അവനും പറഞ്ഞൂടാ, അവന്റെ മുതലാളിക്ക് പറഞ്ഞൂടാ. അങ്ങനെ അതിന്റെ കിടപ്പ എല്ലാം അറിഞ്ഞതിന് ശേഷമാ 5,000 രൂപ പൗരത്തിന് സ്ത്രീധനം കൊടുക്കാൻ വന്ന് പെണ്ണ് വീട്ടുകാരെ സമ്മതിച്ചത്. അത് ന്യായമാണ്. 4 പേര് കേട്ടാലും എരക്കാത്തൊരു തുക നമ്മൾ ചോദിക്കരുത്. എന്റെ മോനെ കിട്ടണമെന്നുണ്ടല്ലോ. അവന്റെ സ്ത്രീധനത്തിൽ 5,000 രൂപയും ബംഗ്ലാദേശൻ ടാക്സ്, സർചാർജ്, പഞ്ചായത്ത് കരം ഇതെല്ലാം കൂടെ ചേർത്ത് 6,000 രൂപ കൊടുക്കുന്നു. കല്യാണപ്പണത്തിന് നികുതി ഉണ്ടോ തോമച്ച? ഇനി കല്യാണത്തിലല്ലോ, അതിന്റെ മറ്റെല്ലാ കാര്യത്തിനും നികുതി വരും. കിറന്നാ നികുതി, ഇരുന്നാ നികുതി, നിന്നാ നികുതി എന്ന് വേണ്ട സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാ. അതുകൊണ്ടാ ഞാൻ 1,000 രൂപ അവിടെ കൂട്ടിയത്. എടാ മോനെ, ഞാനേ ആ പെണ്ണുവിട്ടുകാർക്ക് പാക്ക് കൊടുത്തു. നീയും ലോനാപ്പിയും കൂടെ പോയി ആ പെണ്ണിനെ ഒന്ന് കണ്ടുകളാ. ഇപ്പൊ എന്തിനാ അത്ര ധൃതി? ഓരോ കാര്യങ്ങൾ തലയ്ക്ക് മീനെ നിൽക്കുകയാണ്. അതൊക്കെ തീരട്ടെ, തറവിക്കേണ്ട, പിന്നെ കാണാം. എടാ പൗലോസ്, നീ ഒരു മാതിരി പെരുത്തേരനോട് മാറ്റി വഹിക്കാൻ വന്നവനെ പോലെ നിസ്സാരമായിട്ട് നിന്റെ സംസാരിച്ചു വന്നടാ. എടാ എനിക്ക് വേണ്ടി ഇതായി കല്യാണം, നിന്റെ കൂടെ പോകുന്ന പെണ്ണിനെ കെട്ടിയേക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. നല്ല ഒന്നാം തരം കല്യാണമാണ് നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. പൗരത്തിന് ആ പെണ്ണിനെ കണ്ടാ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. എന്റെ കുഞ്ഞെ, ഈ ചാൻസ് കളയില്ലേ കേട്ടോ. എനിക്ക് ഇത് പറഞ്ഞാൽ അവന് മനസ്സിലാവുണ്ടാവും. നാളെ ഒരുപക്ഷെ ആ മോട്ടാർ കമ്പനിയിൽ നിന്ന് ഇവനെ എടുത്ത് ദൂരെ കളഞ്ഞെന്ന് വരും. അങ്ങനെ വരുമ്പോ പണ്ടത്തെ പോലെ പട്ടിണിയായിട്ടും കഴിയേണ്ടി വരും. അത് വരുന്നതിനും വൈകിട്ട് നീയും നിന്റെ പെണ്ണിനും ഒരു നല്ല നിലയിൽ എത്തട്ടേന്ന് ചേർക്കാ ഞാൻ ഈ അന്തരാളൊക്കെ കാണിക്കുന്നത്. അത് പറഞ്ഞാൽ അവന്റെ പരിഹരിക്കാൻ ഉണ്ടാവും. ഇപ്പൊ ഉടനെ കല്യാണം നടത്താത്തോണ്ട് ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ ആരെങ്കിലും പട്ടിണി കിടക്കുന്നു, അപ്പൊ ഞാൻ ചുമ്മാ ഇവിടെ തിരുന്നാ മതി. ഞാൻ ഇരുന്നോളാം അവിടെ. എന്റെ മോന്റെ കൽപ്പനയല്ലേ, അവനല്ലേ ഞങ്ങൾക്ക് ചെലവിന് തരുന്നു. ഞാൻ കിടപ്പാടില്ലാത്ത 10 കാശ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത് പറയുമായിരുന്നു. കാര്യം പറഞ്ഞാ മനസ്സിലായില്ലെങ്കിൽ അപ്പച്ചെ ഇഷ്ടം പോലെ വിചാരിച്ചോളാം. ആ എന്തോക്കി നിന്റെ ചക്കാത്ത് ചോദ്യം നിന്ന് നീ പറയുന്നതും കേട്ട് ജീവിക്കാൻ ഈ കൊമ്മിയാച്ചാനെ കെട്ടത്തില്ല. നിന്റെ ശമ്പളോ സ്ത്രീധനത്തോയോ കൊണ്ട് ജീവിക്കാന്ന് വിചാരിച്ചാലടാ ഞങ്ങൾ വളർത്തിയെടുത്തത്. നീ നോക്കിട്ടോ, ഈ കൊക്കി വിശ്വാസം ഉണ്ട് നിന്റെ പെങ്ങളെ. നിന്റെ സഹായം കൂടാതെ ഒരു കൂലി കിടക്കാരനെ കൊണ്ട് പിടിച്ചു. നിന്റെ അപ്പന്റെ വയലാക്കി നീ നോക്കും. അപ്പച്ച എന്നെ ക്ഷമിക്കണം, അപ്പച്ച എന്നെ ക്ഷമിക്കണം. എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞു പോയതാണ്. എന്റെ അപ്പച്ചനും എന്റെ അമ്മച്ചിക്കും എന്റെ പെണ്ണുക്കും വേണ്ടി മാത്രമാണ് അപ്പച്ച ഞാൻ ജീവിക്കുന്നത്. അല്ലാതെ എന്റെ സ്വന്തം സുഖം ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പച്ചേട്ട എല്ലാ സുഖം പോലെ അപ്പനെ തുടി വലിയേറ്റുമ്പ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. മനസ്സ് യോഗ്യം, പണം കൂടെ, കെട്ട് കല്യാണം ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. വേറെ കെട്ടിട്ട് വരാൻ തോന്നി പറയാമേ. മോന്റെ ഒരു സ്നേഹം, പിന്നെ അവന്റെ മോട്ടോർ കമ്പനിയുടെ മുതലാളിയുടെ ടയർ പഞ്ചറായിട്ടാണ്. അതുകൊണ്ടാണ് അവൻ ഈ ഒരു പരവേശം. എന്നാ മോനെ എത്ര തോനെ ആലോചിക്കുന്നേ. ഞാൻ എന്റെ കല്യാണ പെണ്ണിനെ പറ്റി ആലോചിക്കുകയാണ്. അതെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കും.
അവൾ എന്നെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ ഇന്ന് എന്നെ പെണ്ണ് കാണാൻ ചെറുക്കനെ കൊണ്ട് ചെല്ലാന്ന് പറഞ്ഞാ പോന്നിരിക്കുന്നേ. ഞാൻ അവളെ വഞ്ചിക്കുന്നത് മഹാഭാവമാണ്. അയ്യോ ചെയ്യല്ലേ മഹാഭാവം. എന്റെ അപ്പനമ്മമാരുടെ കണ്ണീരിന്റെ മുമ്പിൽ ഞാൻ നിസ്സഹായനാണ്. അതാണ് മുന്നേ എത്തിനേ. ആ സ്നേഹം ഞാൻ മറ്റൊരാൾക്ക് നിഷേധിക്കുകയാണ്. എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാണ്. ഓ വേറെ അതും ഇതും ഒക്കെ ആലോചിച്ച് നേരം കളയാതെ മുന്നിൽ ഞാൻ ഇതിന്റെ പിന്നിലെങ്ങാൻ കുത്തിരുന്നൊന്നും മയങ്ങിക്കോട്ടെ. കരകവിയും കിങ്ങിണിയാറിൻ തീരത്ത്.
പ്രിയപ്പെട്ട ലീന, ഇതേവരെ നിന്നെ വന്ന് കാണാൻ സാധിച്ചില്ല. എന്റെ അപ്പനമ്മമാരുടെ നിർബന്ധം കൊണ്ട് ഞാനൊരു കല്യാണത്തിന് സമ്മതിച്ചു. പെണ്ണിനെ കണ്ട് എല്ലാം ഉറച്ചു. പക്ഷെ അതിനുള്ളിൽ എന്റെ മനസ്സിനൊരു വേദന, തലയ്ക്കൊരു മഹാഭാരം. ഞാൻ കിടപ്പിലായി. നിന്നെപ്പറ്റിയുള്ള ചിന്ത മാത്രമായിരുന്നു എന്റെ രൂപം. ആളുകൾ പറഞ്ഞു തുടങ്ങി എനിക്ക് കീർക്കണം. ഈ വിവരം അറിഞ്ഞ പെൺവീട്ടുകാർ ഒരു ഭ്രാന്തന് പെണ്ണിനെ കെട്ടിക്കൊടുക്കയില്ല എന്ന് പറഞ്ഞു. എല്ലാം നമ്മുടെ യോഗം. അങ്ങനെ ആ കല്യാണം മുടങ്ങി. ഞാനിപ്പോൾ സുഖമായി ജോലിക്ക് പോകുന്നുണ്ട്. എത്രയും വേഗം ഞാൻ നിങ്ങൾക്ക് തരേണ്ട ഈ തുകയുമായി വന്ന് പശുവിനെ വാങ്ങിക്കൊള്ളാം. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം എന്ന് സ്നേഹമുള്ള ലോസേട്ടൻ. ഞാൻ കയറി ഇറങ്ങി നടക്കുന്നു. കേട്ടോ ചേർത്തി, മാസുകാരെല്ലാം പറഞ്ഞു തുടങ്ങി ഞാൻ ലീനാമയെ കെട്ടാൻ പോകുന്നെന്ന്. ഒരു രണ്ടാം കെട്ടുകാരന് ഒന്നുപോലെ വളർത്തി എന്റെ മോളെ കൊടുക്കാൻ എനിക്കിഷ്ടം. കല്യാണം നടത്താനാണെങ്കിൽ എന്നെ കെട്ടിയിട്ടടിച്ചാൽ പോലും നാലുകാശില്ല. ചേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, എല്ലാ ചെലവും ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. ഏ അത് പാടില്ല, നിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് ഞാൻ എന്റെ പെണ്ണിനെ ഇരിക്കാനും. അങ്ങനെ നാന്യേട്ടൻ ചിന്തിക്കരുത്. ഞാൻ കിട്ടുന്ന പെണ്ണിനു വേണ്ടിയാ ഞാൻ ചിലവാക്കുന്നത്. ഇതാ 500 രൂപ ചേട്ടൻ പിടിച്ചാട്ടെ. അതപ്പാ ഒന്നും പറയണ്ട ചേട്ടൻ, ഇത് വാങ്ങിച്ചാട്ടെ. അന്ന് എഴുതി വിറ്റ 15 സെന്റ് സ്ഥലം ഞാൻ ലീനാമയുടെ പേർക്ക് തിരിച്ചു നേട്ടിക്കും. ആ മോളെ, നിന്നെ താറാവുകാരൻ അന്തപ്പന് കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ ഉറച്ചു. എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ല. പിന്നെ തോന്നിയാലും കൂട്ടേക്കൂടി നാളെ പള്ളിയിൽ വെച്ച് കൂട്ടിച്ചോദ്യം ആ പറഞ്ഞേക്കാം. എന്ത് ചോദ്യമാണെങ്കിലും എനിക്ക് വേണ്ട, ഞാൻ ഈ കുടിയനെ കെട്ടത്തില്ല. എന്നെ കൊന്നു കളഞ്ഞാലും ശരി, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല. എന്തപ്പാ, ഏതായാലും കുറച്ച് ദിവസം കൂടി ക്ഷമിക്കും. ഏറ്റവും ഇഷ്ടമല്ലേ കാൽ പറഞ്ഞാൽ മതി. അത് ഒന്നാതരം ബിയേക്കാരി കൊമ്പുകാരി എന്റെ പിന്നാലെ നടക്കാണെന്ന് വെക്കണമെന്നും പറഞ്ഞു. ഓ ചുമ്മാ പേടിപ്പിക്കാണ്. ആ പേടിക്കേണ്ടത് ചേട്ടനാ. പശുവിനെ മേടിക്കാൻ വന്നു, രാത്രി ഇവിടെ കഴുത കൂടിയതും ബാക്കി നടന്ന കാര്യങ്ങളെല്ലാം നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. പശുവിനെ വാങ്ങിക്കാൻ വന്നാൽ എന്താണാ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, 3 മാസം കഴിയുമ്പോൾ അറിയാം. ഒരു സത്യം പറഞ്ഞപ്പോ തിയേറ്റർ എന്തിനാ എന്നോട് കോപിക്കുന്നു? പിന്നെ എന്നെ പള്ളിയത് മറ്റാരും അല്ലല്ലോ, ചേട്ടൻ തന്നെ ആണല്ലോ. ഇഷ്ടപ്പെടാറും ചേട്ടൻ. അതപ്പാ അതപ്പാ നില്ല, ഞാനിവിടെ വരാം. എന്താ പേടിച്ചു? ഇല്ല, ഞാൻ കുറച്ചു നേരം പരലോകത്തായിരുന്നു. എന്റെ കിസിന്റെ റിയാക്ഷൻ ആയിരുന്നു. ഏതായാലും കുഞ്ഞെ, ഈ സ്നേഹം ഡേഞ്ചർ ആണ്. ലവ് ഈസ് ഓൾവേസ് ഡേഞ്ചറസ്. ഈ മരണക്കളി നമുക്ക് വേണ്ട ഡിയർ. ഞാൻ ഡാഡിയോട് എല്ലാം തുറന്നു. അയ്യോ ചോദിച്ചോ, കുഞ്ഞെ ഇതറിഞ്ഞാൽ ഇന്ന് ഞാൻ അദ്ദേഹം ഡിസ്മിസ് ചെയ്യും. അയ്യോ കാര്യം കേൾക്കണം, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ഡാഡിയോട് പറഞ്ഞു. അല്ല, ഇത് അദ്ദേഹം അറിഞ്ഞാൽ നമ്മളുടെ രണ്ടുപേരുടെയും ഇടയ്ക്ക് എന്തോ ഇത് ഉണ്ടെന്ന് അദ്ദേഹം ബുദ്ധി വേണ്ട വിചാരിക്കണം. അപ്പന്മാരോട് പെർമിറ്റ് വാങ്ങിച്ചാണ് പെണ്ണുങ്ങൾ സ്നേഹിക്കുന്നത്. ഡാഡി ഡാഡി, ഈ സാറിനോട് നെറ്റ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോ വയ്യാന്ന് പറഞ്ഞു. അഹങ്കാരി മാറ്റിട്ട് വേറെ ആളെടുക്കണം. അയ്യോ എന്റെ പെണ്ണു കുഞ്ഞെ കളിച്ചില്ലേ, ഞാൻ എന്തിനോ ഞാൻ ചെയ്യുന്നില്ല. ഇവിടെ ബഹളക്കാരിയാ. ആ പിന്നെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. അതുവരെ എന്റെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് എന്റെ കുടുംബ കാര്യങ്ങളും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. ശരി മുതലാളി, നിങ്ങൾക്ക് 100 രൂപ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു. വളരെ നന്ദിയുണ്ട് മുതലാളി. ഞാൻ നാളെ രാവിലെ ഒന്ന് വീട്ടിൽ പോയിട്ട് വൈകുന്നേരം ഒന്ന് വന്നേക്കാം. ഓ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് എന്റെ അപ്പൻ, അമ്മച്ചി, എന്റെ ഒരു പെങ്ങൾ. വിവാഹം? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. വാ മോളെ. എന്റെ മോനെ, നിന്റെ കല്യാണക്കാരനെ പറ്റി ഇനി ഞാൻ ഒരക്ഷരമുണ്ട്? ഒന്ന് ആലോചിച്ചതിന് എന്റെ മോനുണ്ടാ ഒരു ഏഴാകൂടങ്ങ് താവേ. അവിടുന്ന് തന്നെയാണ് എന്റെ കുഞ്ഞിനെ രക്ഷിച്ചത്.
നാടകക്കാരൻ തുമ്പിനാശാന്റെ ഊര് അല്ലയോ പൗലോസൻ. ഒരു പക്ഷേ ആ കല്യാണം പിടിക്കാത്തത് കൊണ്ട് ഭ്രാന്തായിട്ടങ്ങ് അഭിനയിച്ചത് അല്ലയോ പയ്യൻ. ഓ എന്ത് കുന്തമാട്ടം ഈ കല്യാണക്കാരത്തിന് ഞങ്ങൾ ഇടപെടുത്തി. പക്ഷേ മോനെ പൗലോസൻ, നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ ഇള പെണ്ണുകളെ കെട്ടിച്ചയക്കണം. അവര് നീ അപ്പനെ ഒന്ന് സഹായിച്ചേ പറ്റൂ. ഈതനം കൊടുക്കുന്നതിന് നമ്മുടെ കയ്യിൽ അവനാ പൗലോസിനോട് വരാൻ പറഞ്ഞത്. അല്ല ഒന്നാം തരം പയ്യനാകട്ടോ, ഒരു 3000 രൂപയും അങ്ങനെ ഒരു പരുവത്തിൽ ഒരുക്കി വെച്ചിരിക്കുക. നീ മുതലാളിയോട് ആവശ്യം പറഞ്ഞാൽ അദ്ദേഹം തരും മോനെ. നിന്നെ അവിടെ എല്ലാവർക്കും വലിയ കാര്യമാണെന്ന് അല്ലയോ നീ പറഞ്ഞത്. എന്നാലും ഈ തുക കടം ചോദിച്ചാൽ മറ്റു പല കടപ്പാടും ഉണ്ടാകും. എന്ത് കടപ്പാടുണ്ടെങ്കിലും വേണ്ടിയില്ല, ഒരാഴ്ചയാണ് ഈ തുക കൊടുക്കണം. പിന്നെ നീ നിന്റെ വീട്ടുകാർക്ക് വേണ്ടി ഒരു നിശ്ചയമില്ലെന്ന് ഞാൻ കൂടി പറയാം. ഓരിമയ്ക്കും പയ്യന് വളരെ പിടിച്ചു. പട്ടാസിൽ 200 രൂപ ശമ്പളമുള്ളതാ. നമ്മളെ തേടി വന്ന് ഈ ഭാഗ്യം തട്ടിക്കളഞ്ഞാലുണ്ടല്ലോ. ഇനി ഇതുപോലെ ഒരു ആലോചന പെങ്ങൾക്ക് വലിയ വെച്ചാ നീ എന്താ മോനെ ഒരു മറുപടിയും പറയാത്തത്? നിന്റെ പെങ്ങളുടെ പ്രായത്തിന് അയലോട്ടുണ്ടായ കുമ്പുകളെ ഒക്കെ കെട്ടിച്ചയച്ചു, അവരൊക്കെ തെറ്റു. 5-6 കൊച്ചുങ്ങളുമായി കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കാറോ മോൻ വലിയ ഉദ്യോഗസ്ഥനായിട്ടും പെങ്ങളെ എന്താ കെട്ടിച്ചയക്കാതെ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന സ്വർമ്മിച്ചാം. പ്രായമായ പെണ്ണല്ലോ കുഞ്ഞെ, നമ്മുടെ ആ കുഞ്ഞമ്മൂടന്റെ മൂക്ക് പറ്റിയതുപോലെ വല്ല അപകടവും പറ്റിയാ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുമോ കുഞ്ഞെ? അവൾ എന്റെ പെങ്ങളാണ്. വന്നാട്ടെ. എന്നാലും എന്റെ മോളെ പറ്റി ആ ലോനാപ്പിച്ചേട്ടൻ പേര് ദൂഷം പറയാമോ? ഓ നീ വലിയ കൊച്ചവർത്താകൊന്നും പറയണ്ട. ഞാൻ പണ്ട് നാടകത്തിലായിരുന്നപ്പോ നീ എന്റെ കയ്യാറൊക്കെ വന്നിരുന്ന് കണ്ണു കാണിച്ച് എന്നെ വിളിച്ചതും കരിമുട്ടി വിളിച്ചതും മറ്റു വെറുതെയും കാണിച്ച് എന്നെ കറക്കെടുത്തത് മതിൽ പൊക്കി നോക്കിയില്ലേ? പറയുക അന്ന് ഇല്ലാത്തത് പറയരുത്. നിങ്ങളല്ലേ ചേട്ടൻ വിളിച്ചു വന്ന് എന്നെ കൈയിട്ട് മാന്തി. അറിയാമേ അതൊന്നും ആരുടെയും കുറ്റമല്ല, അതൊക്കെ പ്രായത്തിന്റെ വിശേഷമാണ്. പ്രായത്തിൽ കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ മറ്റോ വേല ഇറക്കും. ഇതാണ് എന്റെ വേദന നിറഞ്ഞ കഥ. എന്റെ ഈ സങ്കടം ഞാൻ ആരോട് പറയും? ആദ്യമേ മനസ്സിനെ നേരെ നിർത്തും, പിന്നെ മുതലാളിയുടെ മോളെ കെട്ടാമെന്നും പറയും. അപ്പൊ എന്നെ സ്നേഹിച്ച ആ പാവപ്പെട്ട പെൺകുട്ടി അവളുടെ ജീവിതം നശിച്ചത് ഞാൻ ആ പണം എടുത്തതുകൊണ്ടല്ലേ? ആ പണം അന്ന് തിരിച്ചു കൊടുത്താൽ നിന്റെ കടമ തീർന്നു. ആ കുഞ്ഞേ, ആ മോട്ടാർ മുതലാളിയുടെ മോളെ കല്യാണം കഴിച്ചാ നീ രക്ഷപ്രഭുവാകും. അതറിയാഞ്ഞി തല്ല ചേട്ട, ആ പെൺകുട്ടിയും സ്നേഹമുള്ളവളാണ്. അത് മാത്രം, നിന്റെ പെങ്ങക്ക് 10-5000 സ്ത്രീനം കൊടുത്ത് നല്ല ഒന്നാമതൊരു ചെറുക്കനെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്യാം. എന്റെ മനസാക്ഷി മനസാക്ഷി, പട്ടിണി കിടക്കുന്ന നിന്റെ അപ്പനും അമ്മയും പെങ്ങളും സുഖമായി കഴിയുന്നതിലും വലുതാണോ നിന്റെ മനസാക്ഷി? എന്റെ സുഖവും മനസാക്ഷിയും ബലി കഴിച്ചാലും ശരി, എന്റെ അപ്പനും അമ്മയും പെങ്ങളും സുഖമായിട്ട് ജീവിച്ചാൽ മതി. എന്നാ അതാ കർത്താവിന്റെ നിശ്ചയോന്ന് കരുതിക്കോ. വാ നിലമേ, നിലമേ നെയ്ത്തേലിരാമേ, നീ ഇത് കണ്ടു? നാളെ നമ്മുടെ കല്യാണത്തിന് മേടിച്ചതാ ഈ മാലേ, ഈ സാരി. എന്താ പിടിച്ചോ? അതെ, നാളെ നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ കൂടെ കടയിൽ കൂട്ടിക്കൊണ്ട് പോയി നിനക്ക് ആവശ്യമുള്ളതെല്ലാം മേടിച്ചു തരാം. അതിനെ വേറെ ആളെ നോക്കിയാൽ മതി. അഹങ്കാരം പറയല്ല, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കത്തില്ല. നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വെപ്പേലിയേട്ടൻ ഈ കല്യാണം നടത്തിക്കും, ഓർമ്മിച്ചോ. ഇതുവരെ കണ്ടില്ലേ?
എന്നാ പണിയാ ഈ കാണിച്ചത്? എന്റെ കല്യാണത്തിൽ പള്ളിയിൽ ആൾക്കാർ കൂടിയിരിക്കുന്നു, പെണ്ണും വീട്ടുകാരും ഒരുങ്ങിയത് പോലും ഇല്ല. വേഗം വന്നാട്ടെ, ഞാൻ കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. ലീലമ്മ നമ്മെ ചതിച്ചതാ. എന്നാ പറ്റി? അവളെ കാണുന്നില്ല. എന്നാ നേരം എടുത്ത് നോക്കിയപ്പോ അവളെ ഈ വീട്ടിൽ കാണുന്നില്ല. ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ഇല്ല. എന്തപ്പ ഞാൻ ചുട്ടിരുന്ന കോഴി പറന്നു പോയതുപോലെയാണല്ലോ ബെറ്റലി ചേട്ടൻ ഓരോന്ന് പറയുന്നത്. പിന്നെ ഈ വേല അന്തപ്പോട് വേണ്ട. അന്തപ്പ ഉന്നേൽ തീക്കൊള്ളി കൊണ്ട് കുത്താതെ പണിക്കുരുത്തേൽ നെറിയടി കാണിക്കുന്നതല്ലടാ. ആരാ കാണിച്ചത്? എന്നിനെ കാണിച്ചെന്റെ പണവും പിടിച്ചു മറിച്ച് ഒടുവിൽ എന്റെ മാനവും കെടുക്കാറുണ്ടല്ലോ. ക്രമം മൂപ്പരെ അന്തപ്പന്റെ തനി നിറത്താൻ കേട്ടിട്ടില്ല. ഈ മൂന്ന് പിള്ളേരെ എന്നെ വിട്ടിട്ട് വേറെ കല്യാണം കഴിച്ച നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ഇനി ആരാകട്ടെ പെമ്പിള അന്നാമ്മ, ഈ മൂന്ന് പിള്ളേരെ പന്തയായി നിൽക്കുന്ന ആളുകൾ ഈ പെണ്ണ് നിൽക്കുന്നവരെ നീ അയച്ചു വിടുന്നില്ല. നോക്ക് നിന്റെ പണം ഞാൻ കാണിച്ചിട്ടുണ്ട്. തട്ടിയുണ്ടല്ലോ. ആണല്ലോ, അവളെവിടെ? ഇത് എവിടെ നിന്ന് കിട്ടി നിനക്ക്? സിനിമാറ്റിന്റെ കരയിൽ കിടന്ന ഒരാൾ പറഞ്ഞു വിളിക്കുന്ന ലീനാമത്തേക്ക് അവിടെ നിൽക്കുന്ന വേണ്ടെന്ന്. എന്താ ഇത്ര വലിയ ആലോചന? ഭാര്യമുള്ളൊരു ഹോസ്പിറ്റലാണ്. ഒന്നുമില്ല, സത്യം പറയാൻ ഞാനൊന്ന് മയങ്ങിപ്പോയി. രാത്രിയിൽ ഇറങ്ങിയില്ല. സത്യം പറ, നല്ല സ്വപ്നം. ജീവിതമേ ഒരു സ്വപ്നമല്ലേ. റോസി, ഞാനൊന്ന് ചോദിക്കട്ടെ, സത്യം പറയും, നീ എന്നെ സ്നേഹിക്കുന്നു? എന്റെ സ്നേഹം തെളിയിക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് പറയും? എനിക്കൊരു 6000 രൂപ തന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ. അത്രയേ ഉള്ളൂ? ഞാൻ ഇപ്പൊ പോയി മമ്മിയുടെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോ വേണ്ട, മമ്മിയോട് ചോദിക്കണ്ട. എന്റെ സ്നേഹം എല്ലാവർക്കും അറിയാം. ചേട്ടൻ എന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ ആഗ്രഹങ്ങൾ നിറവേറണമെങ്കിൽ ഞാൻ റോസിയെ തന്നെ സ്നേഹിക്കാം. ഇപ്പോഴെങ്കിലും സമ്മതിച്ചു. ഞാൻ ഇപ്പൊ മമ്മിയുടെ ഒരു പണം വാങ്ങിച്ചിട്ടേ. ഈ പണം കൊടുത്ത് ലീനിയോടുള്ള കടപ്പാട് തീർക്കണം. എന്റെ പെങ്ങളെ കെട്ടിച്ചയക്കണം. ദൈവമേ, ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ എനിക്ക് മാപ്പ് തരണേ. നീ ഇങ്ങനെ ഇവിടെ വന്നു? ഇവിടുത്തെ മോട്ടോർ കമ്പനിയുടെ മേൽവിലാസം ചോദിച്ചറിഞ്ഞു വന്നതാ. ബാബാ വരാൻ. എങ്ങനെയെങ്കിലും ചത്തുകളയാമെന്ന് വിചാരിച്ച ഞാൻ ആറ്റിങ്കരയിൽ എത്തിയത്. പക്ഷേ ചേട്ടനോട് ഒരിക്കലും ഇഷ്ടം ചെയ്യരുതല്ലോ എന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ലീനാമ്മ വീട്ടിൽ അന്വേഷിക്കില്ലേ? ഞാൻ ആറ്റിച്ചാട് ചത്തമ്മ. അവരുടെ വിചാരം ഞാനിവിടെ തന്നുന്ന കയ്യിലെയും ചട്ടയും ആറ്റിങ്കരയും വെച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നീ കാണിച്ചു വളരെ സാഹസമായി പോയി. ഏതായാലും ഉണ്ടെ, നീ വീട്ടിലേക്ക് പോകും. ഞാൻ അവിടെ പോയാൽ അപ്പനെ തെമ്മാടിക്ക് എന്നെ കെട്ടിക്കൊടുക്കും. എനിക്ക് ചേട്ടനല്ലാതെ വേറെ ആരുമില്ല ചേട്ടാ. ഞാൻ ചേട്ടന്റെ കൂടെ താമസിച്ചു വന്നു. അയ്യോ വേണ്ട വേണ്ട, നീ ഇവിടെ താമസിച്ചാൽ എന്റെ ജോലിക്ക് പല കുഴപ്പങ്ങളും ഉണ്ടാകും. കൈവിട്ടാൻ ഞാൻ എവിടെയെങ്കിലും പോയിട്ടാകും. കൂട്ടുകാരും മറ്റാണോ ഇത്? ഇതെന്റെ പെങ്ങളാണ്. പെങ്ങളോ? എന്നിട്ട് ഇവിടെ വരുന്ന കാര്യമേ പറഞ്ഞില്ലല്ലോ. അവിചാരിതമായി എന്നെ തിരക്ക് നാട്ടിൽ നിന്ന് വന്നതാ. നല്ല സുന്ദരി കുട്ടി. പേര് മീന. ആ മീനെ, കുറച്ച് ദിവസം ഇവിടെ താമസിക്കാം. എനിക്കൊരു കൂട്ടമായിട്ട്
വരും. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മുടെ വീട് പോലെ തന്നെയാണ്. പക്ഷേ നീ എന്റെ പെങ്ങളാണെന്നുള്ള കാര്യം മറക്കരുത്. സാരമില്ല, ഞാനിവിടെ നിന്നോളാം. നമ്മളൊക്കെ ഇനി സ്വന്തക്കാരല്ലേ. ഇരിക്കും. ലീലാമ്മയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ അപ്പൻ, അമ്മയ്ക്ക്, പിന്നെ എന്റെ ആങ്ങള. നിങ്ങളുടെ വീട് വലുതാണോ? ഓ, നല്ല ഓടിട്ട് ഒന്നാന്തരം മുട്ടം കിട്ടിടും. നിങ്ങൾക്ക് എസ്റ്റേറ്റൊക്കെ ഉണ്ടോ? ഓ, ഒരുപാടുണ്ട്. പിന്നെ വീടും വീട്ടും വലിയ തോട്ടങ്ങളാ. നിന്റെ ആങ്ങള എത്ര വരെ പഠിച്ചിട്ടുണ്ട്? രണ്ടാം ക്ലാസ്സില്. എനിക്ക് പരീക്ഷയിൽ രണ്ടാം ക്ലാസ് കിട്ടിയ കാര്യം ഈ പട്ടിക്കൊണ്ട് പറയുകയായിരുന്നു. അത്രയുള്ളൂ. സാധാരണ പഠിപ്പോ അവൾക്കുള്ളൂ. അതുകൊണ്ടല്ലേ നിങ്ങൾ വല്ലതൊക്കെ ചോദിക്കുമ്പോ ഈ പെണ്ണിന് ഇത്ര ബഹളം. റോസി, എനിക്ക് ലീലാമ്മയുടെ എന്റെ അപ്പച്ചിന്റെ ചിട്ടി കാര്യം ഒന്ന് ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. അപ്പോഴേക്ക് ഞാൻ പോയി ലീലാമ്മയ്ക്ക് കാപ്പി ഇട്ടുണ്ടല്ലോ. എടാ അന്തോണി, വേഗം കാപ്പി തരാം. ശനെ, നിങ്ങൾ ആര് പറഞ്ഞു എനിക്ക് വലിയ എസ്റ്റേറ്റും വലിയ ബംഗ്ലാവും ഉണ്ടെന്ന് പറയാം? ഉള്ള സ്നേഹം ഉണ്ടാക്കും. എന്നാ ഇനി ഞാൻ ആരോട് ഒന്നും മറുപടി പറയില്ല. മതിയായി. എന്തിനാ ഇത് ആവശ്യമുണ്ട്? അല്ല, അതിനൊന്നും വഴക്കായ കുസൃതി പെണ്ണേ, ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ അവൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുക. ലീലാമ്മ, ഇതാണ് എന്റെ മമ്മി. വാങ്ങി കുടിച്ചോളാം, അവരൊക്കെ സ്നേഹമുള്ളവരാ. ഞാൻ പോകാൻ തുടങ്ങുകയായിരുന്നു, അപ്പോഴാണ് എന്റെ പെണ്ണ് ലീനാമ്മ ഇങ്ങോട്ട് വന്നത്. പെണ്ണാളെന്ന് പോയാട്ടെ, പെങ്ങളെ ഞങ്ങൾ ഏറ്റു. എന്റെ പെങ്ങളെ ആദ്യമായിട്ട് ഇവിടെ വരിക, അതുകൊണ്ട് എനിക്ക് ഒരു വിഷമം. ലീനാമ്മേ, അവർ എന്തെങ്കിലും ചോദിച്ചാൽ നീ വളരെ ആലോചിച്ച് സൂക്ഷിച്ച് ഓർമ്മിച്ച് ഒന്ന് പോയാട്ടെ. ഞങ്ങളെ അല്പനേരം ഒന്ന് സംസാരിക്കട്ടെ. അപ്പൊ എന്നാൽ ഞാൻ ഇരിക്കുവാണ്. അവിടേക്ക് കൊണ്ട പെണ്ണെ, നല്ല അഴകുള്ള പെണ്ണ്. ഒരു കല്യാണം ആലോചനയൊന്നുമില്ല മോളെ. ഒരാലോചന ഉണ്ട്. ചേട്ടന് വല്ല കല്യാണാലോചനമുണ്ടോ? എനിക്കറിയാൻ പാടില്ല. വീട്ടുകാരറിയാതെ വല്ലതും മറക്കാറുള്ളത് തുറന്നു പറ. അയ്യോ, ഞാൻ പറയത്തില്ല. ചേട്ടൻ ഇനി കൊല്ലം വരും. അപ്പോൾ ഏതൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്? അത് രഹസ്യമാ. പിന്നെ ചേട്ടനും ഒരു ദിവസം പശുവിനെ വാങ്ങിയും. പശു പശു കാര്യം പോയില്ലേ? ഞാന് എസ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ഇത്രയും രൂപ വരണോ, അത് ഒരുമിച്ച് വാങ്ങണോ അതോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങണോ എന്നുള്ള കാര്യം? അതെല്ലാം ഓഫീസുകാര്യം. എന്നെ എന്നിട്ട് കാണിക്കുന്നു. എന്റെ മകനാൾ പറയുമ്പോൾ അങ്ങ് ചെയ്താൽ മതി. ചേട്ടാ, ഈ അമ്മയ്ക്ക് ഈ പോസിക്കുട്ടി ചേട്ടന്റെ കല്യാണക്കാരി ചോദിക്ക. ഞാൻ പറയട്ടെ ചേട്ടാ, ഈ ആങ്ങളുടെയും പെങ്ങളുടെയും കാര്യത്തിൽ ഏതോ കള്ളത്തരമുണ്ട്. അങ്ങനെയൊന്നുമില്ല. പിന്നെ ആരാ പെണ്ണ്? ലീല പറയാൻ പോയപ്പോ ചേട്ടൻ പിന്നെ എന്തിനാ തടഞ്ഞത്? മറ്റൊന്നുമില്ല, റോസിക്ക് അറിയാമല്ലോ ആരുടെ കാര്യമാണെന്ന്. ഓഹോ, അപ്പോൾ ഈ കാര്യം വീട്ടിൽ പറഞ്ഞില്ലേ? അതൊക്കെ നടക്കേണ്ടത് പോലെ നടന്നു കഴിഞ്ഞു. ആ ലീനാമ്മേ, ഞാന് അപ്പച്ചൻ എഴുതിയിരിക്കുന്ന ഒരു കത്താണത്, ഇത് മതി, ഒന്ന് വായിച്ചു നോക്ക. ആര് എന്ത് ചോദിച്ചാലും തിരിച്ചൊഴിഞ്ഞോണം. അവളോട് പോയിട്ട് പണത്തിന്റെ വിവരം ഒന്നും അറിയിച്ചില്ലല്ലോ. ഞാൻ അവിടം വരെ ഒന്ന് പോയേച്ചു വന്നു. എന്നേക്കാൾ അവന്റെ പെങ്ങളെ കെട്ടിച്ചയക്കണമെന്നുള്ള വിചാരമുണ്ട്. മോനാത്തച്ചേട്ടനെയും കണ്ടില്ലല്ലോ. ചെറുക്കന് മറ്റന്നാ പണം കൊടുക്കാന്നല്ലേ ഏറ്റിരിക്കുന്നെ. നോക്കിക്കോ, നാളെ വൈകുന്നേരം പോയിട്ട് അവൻ പണവും കൊണ്ട് ഇവിടെ വരും. ഇതാ
ഇതിന് 25,000 രൂപ ഉണ്ട്, കണക്കിലുള്ളതല്ല. അതൊക്കെ പറ നല്ലൊരു കേട്ടാ മതി. ഇക്കാലത്ത് ആരെങ്കിലും വിശ്വസിക്കാൻ നോക്കുന്നു പൗലോസിൽ? അയ്യോ, വിശ്വസിക്കാൻ ഒക്കില്ല. പക്ഷേ പൗലോസിൽ ഞങ്ങൾ അങ്ങനെയല്ല വിചാരിച്ചിരിക്കുന്നത്. കണ്ടോ ചെങ്ങളപ്പ എങ്ങനെ ഇരിക്കുന്നു? ചേട്ടന് തന്നെ ഒരു സംശയം അല്ലേ? സംശയം മാത്രമല്ല, സത്യം ഉള്ളതാണ്. ഈ വശത്തിൽ മീനമ്മയോ ഇപ്പൊ അപ്പത്തിൽ കണ്ടാൽ പോലും എന്ത് പൊന്നാണെന്ന് പറയത്തില്ല. മമ്മി, ഞാൻ ലീനാമ്മയെ എസ്റ്റേറ്റ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ലീനാമ്മ എന്തെങ്കിലും ചോദിച്ചാൽ ഇവൾ ബാഗിൽ ഒഴിഞ്ഞു മാറിക്കണം. ഇതെന്നെ കേട്ടത് പറയാനുള്ള കാര്യം പറ. അപ്പോ വീട്ടിൽ പോകുന്നതിനെ കുറിച്ച് അപ്പച്ചൻ എന്താ എഴുതേണ്ടത്? ഈ പെങ്ങളെ വെറുതെ വിടത്തില്ലല്ലോ ഒരു ചേട്ടൻ. അപ്പോ ഇന്ന് കത്തയച്ചാല് നാളെ കിട്ടിയില്ലെങ്കില് മറ്റന്നാൾ അല്ലെങ്കിൽ ഞായറാഴ്ചയോ. ഇപ്പൊ നിന്നെ കണ്ടാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാഖയെ പോലിരിക്കുന്നു. ഞാൻ ആകപ്പാടെ വിരണ്ടു നിൽക്കുക. ഈ വേഷത്തിൽ ചേട്ടനെ പിടിച്ചോ. പിടിച്ചോന്നോ? ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകപ്പാടെ അന്തം വിട്ട് നിൽക്കുകയല്ലേ. എന്നാലേ എനിക്കൊരു ചക്കര ഉമ്മതാണ്. സ്വകാര്യം മതി, ഇങ്ങോട്ടൊന്ന് വിട്ടേക്കണം. അല്ല, അത് വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. അത് ഇന്ന് ഞാൻ എല്ലാം എഴുതും. അപ്പച്ചന് കാര്യമായിട്ട് എഴുതും. നീ ആരോടാണ് സംസാരിക്കുന്നത് മറന്നു പോകരുത്. അല്ല, അതിനെ പറ്റി വിഷമിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ മറ്റന്നാൾ എഴുത്ത് കിട്ടും. വിഷമിക്കാൻ എന്നെ ഇത്ര വലിയ സംസാരം ഒന്നുമില്ല. റോസി പോയോ? പെങ്ങളെ യാത്ര അയക്കാൻ പോയതാണ്. ഇരിക്കും. വേണ്ട, ഞാൻ ഇവിടെ തന്നോളാം. റോസിന് ബാഗ് വന്ന് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ഉടനെ നടത്തണം. എന്താ നടത്താം? എന്റെ കാര്യമോ? ഇവിടുത്തെ അമ്മച്ചിയുടെ കാര്യം. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. ഞാൻ റോസിന്റെ കാര്യമാ പറഞ്ഞത്. അത് നടത്താം. എനിക്കും റോസിക്കും പൗലോസിന് വളരെ ഇഷ്ടമായി. എല്ലാം എന്റെ ഭാഗ്യം. ലീനാമ്മയുടെ കാര്യവും അറിയണം. അയ്യോ, അറിയാനൊന്നുമില്ല. അവളെന്റെ പെങ്ങളാ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ആ സമയത്ത് ഞങ്ങൾ പോകാനല്ലോ. എന്താ തലമുക്കെ കൊള്ളാമോ? കാണാൻ നിന്റെ ഭംഗി. പക്ഷേ നിന്റെ ഭംഗി ഇനി സ്ഥലമേ മങ്ങിപ്പോയി. ലീനാമ്മയെ കെട്ടുന്നവൻ പരമഭാഗ്യവനാണ്. അപ്പോൾ തോസിയെ കെട്ടുന്ന സ്വർഗത്തിൽ നിന്ന് വരുന്ന ആളായിരിക്കും. ആട്ടെ, ലീനാമ്മ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ട്? പറയിടുക. ആരാ ആള് കൊള്ളാമ? കാണാൻ നല്ല ചേരുന്നവരാണ്. പൗലോസിയേട്ടനെ പോലെ സുന്ദരനാണ്. എന്നാൽ നമ്മുടെ രണ്ടുപേരുടെ വിവാഹവും ഒരുമിച്ച് നടത്താൻ ഞാൻ മമ്മിയോട് പറയാം. ലീനാമ്മ, നമുക്ക് ആ കുടുംബത്തിലേക്കൊന്ന് പോയേക്ക് വരാം. ഞങ്ങളുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുടെ മകന് ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ 10 രൂപ കൊടുക്കും. തോറ്റു പോയി. ചേട്ടൻ ഇവിടെ വിളിച്ചിരിക്കുകയാണ്. ഈ ഒളിച്ചുകളി നമ്മൾ എത്ര നാളെ നീട്ടിക്കൊണ്ടുപോകും? ഇതൊന്ന് പോകും വഴി വേണ്ടേ? ചേട്ടൻ പറയുന്നത് പോലെ ഞാൻ കേൾക്കാം. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. അതെനിക്കറിയാം. ചേട്ടനും റോസിനും കല്യാണം നടക്കാൻ പോവാണെന്ന് മംഗളാവിൽ എല്ലാവരും പറയുന്നത്. നമ്മൾ ആങ്ങളെയും പെങ്ങളുമെന്നല്ലേ അവർ പറയുന്നത്? അത് സത്യമാണ്. അങ്ങനെ ഓരോ കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വിടും. പിന്നെ ഇങ്ങനെ പോയാൽ ഇതിന്റെ അവസാനം എവിടാ ചേട്ടാ? ദൈവത്തിന് മാത്രം അറിയാം. പക്ഷെ ഒരു ദിവസം എല്ലാം പൊട്ടിത്തെറിക്കും. അപ്പൊ ആരൊക്കെ ശേഷിക്കുമെന്ന് കണ്ടറിയാം. ഞാൻ കാരണം ചേട്ടനൊരാപത്തും വരുത്തുകയില്ല. ഞാനെവിടെയെങ്കിലും പോയിട്ടുള്ള
കരയാതെ അല്ല എന്താണിത് കണ്ണിൽ പൊടി വീണു നോക്കട്ടെ നോക്കെ തുറക്ക 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 ആ തുറക്ക പെങ്ങളെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകുമെന്ന് ഭയന്നാണോ കൊറേ നോക്കാൻ വന്നത് ഇല്ല 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 ഒരിക്കലും ഇല്ല ഇങ്ങനെയുള്ള വലിയ സ്ഥലത്ത് അതും ഈ നിലപാടിൽ അവൾ ആദ്യമായിട്ടാണ് പിന്നെ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് ധൈര്യമാണ് അതിനേക്കാൾ സന്തോഷം എനിക്കാണ് ചേട്ടാ നീ ആരെയോ സ്നേഹിക്കുന്നു അയാൾക്ക് തന്നെ അവളെ കെട്ടിക്കൊടുക്കണം ദോശി പറഞ്ഞാൽ റെഡി സമ്മതിച്ചു അപ്പിലുണ്ട് അല്ല പെങ്ങള് പിണങ്ങിപ്പോയാണോ ചേച്ചി നമ്മുടെ ഈ രംഗം കണ്ടു വഴിമാർ തരികയാണ് പരിഭവിച്ചോടുന്ന പവിഴ കൊടി പവിഴക്കൊടി പവിഴക്കൊടി പരിഭവിച്ചോടുന്ന പവിഴക്കൊടി നിന്റെ പരിഭവവും നല്ല കവിത പരിഭവിച്ചോടുന്ന പവിഴക്കൊടി നിന്റെ പരിഭവവും നല്ല കവിത അഭിലാഷമാണ് തിന്നാധാരം അനുരാഗമാണ് തിന്നലങ്കാരം പരിഭവിച്ചോടുന്ന പവിഴക്കൊടി നിന്മന്ദഹാസത്തിൻ പട്ടുവാലകൾ എൻ ഹൃദയത്തിലോ പൊന്നാടകൾ നിന്മന്ദഹാസത്തിൻ പട്ടുവാലകൾ എൻ ഹൃദയത്തിലോ പൊന്നാടകൾ മൊഴികൾ എന്നിമിഷത്തിൻ ചിറകടികൾ പരിഭവിച്ചോടുന്ന പവിഴക്കോടി നിന്റെ പരിഭവവും നല്ല കവിത അഭിലാഷമാണ് തിന്നാധാരം അനുരാഗമാണ് തിന്നലങ്കാരം പരിഭവിച്ചോടുന്ന പവിഴക്കോടി നിൻ പ്രേമഗാനത്തിൻ രാഗതരംഗങ്ങൾ എന്റെ കിനാവിന്നു താരാത്തുകൾ നിൻ പ്രേമഗാനത്തിൻ രാഗതരംഗങ്ങൾ എന്റെ കിനാവിന്നു താരാത്തുകൾ ചുംബനം മധുരസ്മരണകൾ നിന്മത്തു ചുംബന മധുരസ്മരണകൾ എൻ ജന്മത്തിൻ പൊന്നിതികൾ പരിഭവിച്ചോടുന്ന പവിഴക്കോടി നിന്റെ പരിഭവവും നല്ല കവിത അഭിലാഷമാണ് തിന്നാധാരം അനുരാഗമാണ് ഭിന്നലങ്കാരം പരിഭവിച്ചോടുന്ന പവിഴക്കൊടി എന്താ എന്താ ആ പഴയ ചട്ടന്റെ അന്തപ്പൻ ആ തെമാടി ഇവിടെയും വന്നു ആ വന്നു
ഇന്നല്ലേ ഈ കാര്യം എന്ന് പറഞ്ഞത്. ഞാൻ അങ്ങനെ ആദ്യം കണ്ടപ്പോഴേ തീരുമാനിച്ചാണ്. അവനൊരു നല്ല ചെറുപ്പക്കാരനാണ്. നമ്മൾക്കൊരു മോളെന്നേ ഉള്ളൂ. അവർക്കും പൗലോസിനെ വലിയ ഇഷ്ടമാണ്. ആ നല്ലേ, അവളുടെ ഡാഡിക്കും ഇഷ്ടമാണ്. സോഫിയുടെ ഡാഡി യാത്ര കഴിഞ്ഞ് വന്നതിനു ശേഷം ഒരു പ്രധാന കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പൗലോസിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്നെ അറിയിക്കാതെ മമ്മി മകക്കും മരുമനും ബാക്കി കൊടുത്തു അല്ലേ? നല്ലേ, നിങ്ങളെ ആരെ അറിയിക്കാതെ ഞാൻ ഈ കല്യാണം തീരുമാനിക്കും, നടത്തും. ഹലോ ഡാഡി. ഹലോ ഇന്ത്യയാണ്. നമസ്കാരം മോലാലി. നമസ്കാരം. ഹലോ മിസ്റ്റർ പൗലോസ്, ഹൗ ആർ യു? ഇതാണ് പൗലോസിന്റെ പെങ്ങൾ. ഓ ഐ സീ, പൗലോസിന്റെ സഹോദരിയാണല്ലേ. മുതലാളി കണ്ടോടനെ അവൾ പേടിച്ചു പോയി. അതാൽ ഒന്നും മിണ്ടാത്തവർ. പേടിയണ്ട, ഇന്ന് മുതൽ നീയും എന്റെ ഒരു മകളാണ്. ചൊല്ല, റോസി അവളെ തറ നിർത്താതിരുന്ന് നടക്കുവാൻ. നല്ല അറിയില്ല, അവർ കണ്ടാൽ അറിയാം. എടലിനെ മുമ്പ് ചേട്ടനെ ഞാൻ ഇഷ്ടപ്പെടാൻ കാണുന്നു അറിയാവൂ. അവന്റെ ആത്മാർത്ഥയും സത്യസന്ധയും മാത്രമാണ് അല്ലേ പോലത്തെ? അല്ല, മുതലാളി പറയുന്ന വിശ്വാസം എന്നും നിലനിർത്താൻ കഴിയുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. പോലീസുണ്ട് ഭയപ്പെടുന്നു. കള്ളന്മാരും ദുഷ്ടന്മാരും മാത്രം ഭയപ്പെട്ട പോരെ, സത്യസന്ധയും ആത്മാർത്ഥയും പോലീസുണ്ട് ഭയപ്പെടണം. അതും ശരിയാണ് മുതലാളി. പോലീസ് വരണം. വേണ്ട മുതലാളി, ഞാനിവിടെ നിന്നോളാം. ഇനി നാം തമ്മിൽ ഇങ്ങനെയുള്ള മര്യാദ ഒന്നും വേണ്ട. നാളെ മുതൽ എന്റെ മോട്ടോർ കമ്പനിയുടെയും എസ്റ്റേറ്റുകളുടെയും എല്ലാ ഭരണ ചുമതലകളും നിങ്ങളെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇത്രയും വലിയ ചുമതല ഏറ്റെടുക്കാനുള്ള ഭാഗ്യമോ കഴിവോ എനിക്കുണ്ടോ മുതലാളി? ഞാനൊരു സാധാരണക്കാരനാണ്. മുഖ്യമിച്ചപ്പോൾ ഞാനും ഒരു സാധാരണക്കാരനായിരുന്നു. എന്റെ ആത്മാർത്ഥമായ പരിശ്രമവും സത്യസന്ധതയും മാത്രമാണ് എന്നെ ഇന്ന് എന്റെ ഏൽപ്പിച്ചത്. മുതലാളി പറഞ്ഞാൽ അതനുസരിക്കുന്നത് എന്റെ കടമയാണ്. ഞാൻ അവളോട് സത്യം പറയാമല്ലോ. എന്റെ മകൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഞങ്ങൾക്കും ആ കാര്യത്തിൽ തൃപ്തിയാണ്. ഏ, ആ മോട്ടാർ മുതലാളിയുടെ മോളെ കല്യാണം കഴിച്ച ഈ രക്ഷപ്പെടുവാണ്. അത് മാത്രം, എന്റെ പെങ്ങൾക്ക് 10,000 സ്ത്രീധനം കൊടുത്ത് നല്ല ഒന്നാമതൊരു ചെറുക്കനെ കൊണ്ട് കെട്ടിക്കുകയും ചെയ്യാം. മിസ്റ്റർ പൗലോസ്, എന്താണ് ഇത്ര വലിയ ആലോചന? ഞാൻ സ്വപ്നം കാണുകയാണ്. ഒരിക്കലും അല്ല. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ എന്നോട് ചോദിക്കാം. മുതലാളി, എനിക്ക് ഒരേ ഒരു സഹായം ചെയ്യണം. പറയണം. ജീവിതത്തിൽ വന്ന ഒരു കടപ്പാട് തീർക്കാനുള്ള 6,000 രൂപ എനിക്ക് തന്നെ സഹായം. ഇത് മിസ്റ്റർ അലക്സാണ്ടർ ഏൽപ്പിച്ചിട്ട് ഉടൻ തിരിച്ചേരുക. നിങ്ങൾ വന്നാൽ ആവശ്യപ്പെട്ട പണം ഞാൻ തരാം. ശരി, നിൽക്കാം. ഓക്കെ. നിനക്ക് ബുദ്ധിയുണ്ടോ? ഒരാളെ അകത്തിരിക്കുമ്പോ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? എനിക്ക് പേടിയാവുന്ന ചേട്ടൻ. ചേട്ടൻ അവര് ഏതോ കല്യാണക്കാരെ ആലോചിക്കുക. അവര് പണക്കാര്, 100 പേർ കല്യാണം ആലോചിക്കും. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോലെ. അതും കേട്ടോണ്ട് ഞാൻ എങ്ങനെ ഇവിടെ കഴിയും ചേട്ടാ? ശരി, നീ ഒന്നും പേടിക്കണ്ട. ഇന്ന് വൈകുന്നേരം ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. വീട്ടിൽ പോയാ അപ്പൻ എന്നെ കൊല്ലും. ഞാൻ പോകത്തില്ല. ഞാൻ തന്നെ വന്ന് ആ കളഞ്ഞുപോയ പണം നിന്റെ അപ്പന്റെ കയ്യിൽ കൊടുക്കാം. പിന്നെ നിന്റെ കല്യാണത്തിൽ ഏർപ്പാടും ചെയ്യാം. എന്താ പോരെ? മുതലാളി എന്തെങ്കിലും ചോദിച്ചോ? മുതലാളി എന്തെങ്കിലും ചോദിച്ചാൽ തലവേദനയാണെന്നും പറഞ്ഞ് ആ കിടക്ക മുറിയിൽ കയറി കിടന്നോ. വൈകുന്നേരം എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. ദീനാ, ദീനാമേ, ആരാ അവിടെ സംസാരിക്കുന്നത്? അന്തോണിയാണെന്ന് പറ. അന്തോണി, 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 അന്തോണി. എന്റെ മാതാവിനെ, ഇനി എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഒരാപത്തും കൂടാതെ എന്നെ എന്റെ ലോകത്തെ രക്ഷിക്കണേ. ദീനാമേ, ദീനാമേ, നീന്തിനാ അറിയുന്നത്? ചേട്ടൻ മഴ കുറഞ്ഞ വീട്ടിൽ പോകാൻ വേണ്ടി. ചേട്ടനല്ലാതെ എനിക്ക് വീടുമില്ല, നാടുമില്ല. മണ്ടി വിഷമിക്കാതെ,
നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം. പിന്നെ നിന്റെയും ചേട്ടന്റെയും കല്യാണം ഒരുമിച്ച് നടത്താമെന്നാ ഡാഡി പറഞ്ഞിരിക്കുന്നത്. കല്യാണം നടന്നപ്പോ പെണ്ണിന്റെ ഒരു സന്തോഷം എനിക്ക് മാണമാണ് ഒരാളെ ഒരാള് കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. മനസ്സിലായില്ല. പൗലോസിന്റെ അപ്പനാണ്. അതേ അയ്യോ വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. പോലാണ് നമ്മൾ തമ്മിൽ ഈ വലിപ്പച്ചെറുപ്പം ഒന്നും വേണ്ട. ഇരിക്കണം. ജോസിക്കുട്ടി വീട് വരൂ. ആ അപ്പോ പേര് പറഞ്ഞില്ലല്ലോ. തൊമ്മി ഭാഗവത ഇളവുങ്കൽ തൊമ്മിയാശാനെന്ന് വിളിക്കും. കേട്ടോ തൊമ്മിച്ച, നിങ്ങൾ തൊമ്മിച്ചാണോ? ഞാൻ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. എന്തിനാണോ? പൗലോസിന്റെ കല്യാണക്കാരി. അയ്യോ, അവൻ ഒരു അന്തരാളത്തിൽ പെട്ടുകിടക്കുക. അവരൊരു പെണ്ണിനെ സ്നേഹിച്ച് അവളെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ ഒറ്റ കാലിലൊരു നിപ്പ. അവിടെ പേര് പറഞ്ഞോ? അതെ, കൊച്ചുമ്മിന് സമ്മതിച്ചല്ലെന്ന്. പൗലോസിന് കിട്ടുന്ന സ്ത്രീധനം വാങ്ങിച്ചിട്ട് വേണം അവന്റെ പെണ്ണിനെ കെട്ടിച്ചയക്കാൻ. അല്ല, അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ജോലിക്ക് 2500 രൂപ ഡിപ്പോസിറ്റ് വരാൻ തൊമ്മിച്ച് വളരെ കഷ്ടപ്പെട്ടിരിക്കുന്നല്ലോ. അയ്യോ, ഞാൻ ചൊല്ലിക്കാശ് കൊടുത്തിട്ടില്ല. പൗലോസ് വല്ലോടും കടം വാങ്ങിച്ചിരിക്കും, അത് തിരിച്ചു കൊടുക്കാനോ പറ്റോ? അയ്യടെ എന്നോട് കുറച്ച് ദിവസം ചോദിച്ചത്. പൗലോസ് കടം ചോദിച്ചെങ്കിൽ അവന്റെ പെങ്ങളുടെ കല്യാണത്തിനായിരിക്കും. അതെ തൊമ്മിച്ച, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പൗലോസിന്റെ അവന്റെ പെങ്ങളുടെ കല്യാണം ഒരുമിച്ച് നടത്തിയാൽ? അയ്യോ, അതിന് പൗലോസ് കല്യാണം ചെയ്യാൻ പോകുന്ന പെണ്ണിന്റെയും അവന്റെ അവളുടെ അപ്പനമാരെ അറിയണ്ടായോ? അതെ, ഞാൻ പറയാം, പെണ്ണിന്റെ അപ്പൻ ഞാനാ. അയ്യോ മുതലാളി, മുതലാളി പറയുന്നു. തൊമ്മിച്ചിന് ഇഷ്ടമാണോ? മുതലാളി പറഞ്ഞു. ഇതാണ് എന്റെ പൗലോസി, അതായത് തൊമ്മിച്ചിന്റെ പരിപാടി. ദൈവം തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇതെന്റെ കാര്യമില്ല അവലമ്മ. അല്ല, നിന്റെ കൂട്ടുകാരി അവിടെ? മോളെ ലീനാമ്മേ അമ്മേ, ഇതാരാ വന്നിരിക്കുന്നു നോക്ക്. അല്ലേ, വേഷമാരി തൊമ്മിച്ചിന് ആള് മനസ്സിലായില്ലേ? ഇതല്ലേ പൗലോസിന്റെ സാറ്റാലനീസി, തൊമ്മിച്ചന്റെ മകള് ലീനാമ്മ. എന്റെ അമ്മ മോനെ തന്നെ, അവള് വീട്ടിൽ ചെയ്യില്ലേ? നീ പൗലോസിന്റെ പെങ്ങളാണോ? പെങ്ങളാണെന്ന് പറയും. പൗലോസ് ചേട്ടൻ എന്നോട് പറഞ്ഞു. എന്റെ അമ്മ പറഞ്ഞു നീ അവന്റെ പെങ്ങളാണെന്ന് പറയണമെന്ന്. വേറെ കല്യാണത്തിന് ഉറപ്പിക്കുക, വീട് വിട്ട് പൗലോസ് ചേട്ടനെ അന്വേഷിച്ച് ഞാനിവിടെ വന്നത്. എല്ലാത്തിനും ഞാൻ നിർദ്ദേശിച്ചിട്ടില്ല, ക്ഷമിക്കുന്നു. എന്റെ മോൻ നിർദ്ദോഷിയ, ഈ നാട്ടുത്തി അവനെ കുടിക്കുക. ഞാൻ ശ്രദ്ധിച്ചു, അപ്പനെയും മകനെയും മരുമകളെ എല്ലാം ഞാൻ പാട് പഠിപ്പിക്കാറു. ഹലോ, ഏ ഡ്രൈവർ, കാർ കുറച്ച് മര്യാദ കുടിച്ചൂടെ? അന്തോണി, അന്തോണി, എടാ അന്തോണി, എടാ ഞാൻ വന്ന് അറിഞ്ഞില്ലേ നീ എന്തെടുക്കായിരുന്നു? മുതലാളി അകത്തിരിക്കുവായിരുന്നു. പിന്നെ ഞാൻ ആരുടെ ഇവിടുത്തെ അഹങ്കാരി? പെട്ടിയാത്തോ വെച്ച് മുതലാളി ക്ഷമിക്കണം. എല്ലാവരും സ്വാതന്ത്ര്യം കൂടെ കൂടിപ്പോയി. ഡ്രൈവർ കാർ ഷെഡിക്കൊണ്ടിടും. ഇതാ പണം കൊടുത്ത രസീത്. ഞാൻ പെങ്ങളെയും കൊണ്ട് ഒന്ന് വീട്ടിലോട്ട് പൊയ്ക്കലോട്ടെ. നിന്നോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞോ? ക്ഷമിക്ക.
ക്ഷമിക്കണം മുതലാളി. ലീനാമ്മ നിന്റെ പെങ്ങളാണല്ലേ? അതെ. നിങ്ങൾ ഇവിടെ ഡെപ്പോസിറ്റ് വെച്ച തുക എവിടെ നിന്ന് കിട്ടി? തുക എനിക്ക് എനിക്ക് അപ്പച്ചൻ തന്നതാണ്. എന്താ മുതലാളി? ആ വെറുതെ ചോദിച്ചു. പൗലൂസ് മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ അത്രക്കാരനല്ല മുതലാളി. ഞാൻ ഇതുവരെ റോസി മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. മറ്റാർക്കും വാക്കും കൊടുത്തിട്ടില്ല അല്ലേ? മുതലാളി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. റോസി, നിന്നെ പോലെ തീവെട്ടി കൊള്ളക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. പാലൂട്ടി കൈക്ക് തിരിഞ്ഞു കടിക്കുന്ന കാർക്കോടകൻ. ഞാൻ ആരെയും ചതിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു തെറ്റും ചെയ്തില്ല. ചുറ്റുപാട് എന്നൊരു തെറ്റുകാരനാണ്. ന്യായം പ്രവർത്തിച്ചിരുന്ന് നീ ന്യായീകരിക്കാൻ നടക്കുന്നു അല്ലേ? എന്റെ പണം തട്ടിയെടുക്കാനല്ലേ നിന്റെ ഈ വൻ ചതി? ഇവനാണ് ഞാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞ ഒന്നാം പ്രതി. എന്നെ കബളിപ്പിച്ച ദ്രോഹി. ഇയാളും ഇവളും ഇത് കൂട്ടുന്നു. ഇവരെല്ലാം കേസിനെ കൊണ്ടുപോകും. മുതലാളി നേരമാക്കാൻ കൊണ്ടുപോകും. മുതലാളി, ഞങ്ങൾ പാപങ്ങളാണ്, ഞങ്ങൾ അപമാനിക്കരുത്. ഇതാ പിടിച്ചു പറിക്കാൻ നടക്കുന്ന നിനക്കൊക്കെ എവിടെയാണ് മാനം? പറയാമെല്ലാം കേസിച്ചെന്ന് പറഞ്ഞാൽ മതി. കൊണ്ടുപോകും ഇൻസ്പെക്ടർ. മുതലാളി, എല്ലാ കുറ്റങ്ങളും ഞാൻ ഏൽക്കുന്നു. എന്റെ അപ്പനെയും ലീനാമ്മയും വെറുതെ വിട്ടേക്കാം. ലീനാമ്മയെ വെറുതെ വിട്ടേക്കണം. ആ പാവം എന്ത് തെറ്റിയത്? ഇവനെ മാത്രം കൊണ്ടുപോയാൽ മതി. അവന്റെ അപ്പം പാവം ഒന്നും അറിഞ്ഞിരിക്കില്ല. ശരി ഇൻസ്പെക്ടർ, പൗലോസിനെ മാത്രം കൊണ്ടുപോയാൽ മതി. ഇവരെ വിട്ടേക്ക്. പൗലോസ്, മുതലാളി, അവസാനമായി ഒരു അപേക്ഷ. ലീനാമ്മയെ അവളുടെ വീട്ടിൽ വിട്ടേക്കണം. ലീന, ഞാനൊരു ചതിയനാണെന്ന് നീ എന്നെ വിചാരിച്ചിരുന്നു. അപ്പച്ച, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എനിക്ക് മാപ്പ് തരുന്നത്. ലീനാമ്മേ, ഇവിടെ ഉള്ള വീട്ടിൽ കൊണ്ടുവിട്ടേക്കും. ശരി മാഡം. വീട്ടോ. നടന്നത് നടന്നു. ഇനി അതിനെ പറ്റി ആലോചിച്ച് മനസ്സ് വിഷമിച്ചാൽ എന്താ പ്രയോജനം? എന്നാലും ഓക്കാപ്പുറത്ത് കിട്ടി റെഡിയായിപ്പോയി. മാനസ് വെളിയിൽ അറിഞ്ഞാലും മാനക്കേട്. ആ പൗലോസിന് ലോകത്തിന് വിടാൻ പറയുന്നതാണ് നമുക്ക് നല്ലത്. അതുകൊണ്ട് എന്താ പ്രയോജനം? അറിയാനുള്ളത് എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. എന്നാലും കേസ് മഴക്കുമൊക്കെ ആയാലേ ഇനി നാട്ടുകാർ അറിയത്തില്ലേ നമ്മളുടെ മോളുടെ ഭാവി? നീ ഒന്ന് ചുമ്മാരുന്നു. പണം ഉണ്ടെങ്കിൽ അവിടെ വിവാഹം കഴിക്കാൻ നല്ല ഒന്നാം ഗ്രാമത്തിലെ വേറെ കിട്ടും. അവസം അവൾ മനസ്സിലാക്കി. അതുമതി, റോട്ടിയുടെ മാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ പൗരോസിന്റെ ലോകത്തിന്റെ വിവരം പറഞ്ഞു ചുരുക്കി ചിരിയാണ് ഒരു കാര്യം ഒന്ന് ചെയ്തു മാഞ്ഞിപ്പോയി.
യമാനെ, ഈ പെൺകുട്ടിയെ അവരുടെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കേണ്ടത് യമാന്റെ ചുമതലയാണ്. അപ്പച്ച, ഞാൻ ഒരു കാര്യം പറയട്ടെ. ലീനാമ്മയുടെ അപ്പച്ചൻ അവന്റെ കല്യാണത്തിന് വേണ്ടി 3000 രൂപ കരുതി വെച്ചിരുന്നു. ആ രൂപ കളഞ്ഞുപോയി. അതാണ് എനിക്ക് കിട്ടിയത്. അതിൽ നിന്ന് 2500 ഡിപ്പോസിറ്റ് ആയി കൊടുത്ത് എനിക്കൊരു ഉദ്യോഗം കിട്ടി. അങ്ങനെ തകർന്നുപോയ കുടുംബത്തെ രക്ഷിക്കാനാണ് അപ്പച്ച ഞാൻ ഇവളെ സ്നേഹിച്ചത്. ഇത്രയും കാലം ഞാനത് മറച്ചു വെച്ചതിന് അപ്പച്ചനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ തന്നെ ഇവളെ ഇവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടേക്കാം.
നമുക്ക് ഈ വിവരങ്ങളെല്ലാം മുതലാളിയോടൊന്ന് പറയാം. പരിശുദ്ധമായ നിന്റെ പിഞ്ചു ഹൃദയത്തെ ഞാൻ മുറിവേൽപ്പിച്ചു. അതിന് ഈ ലോകത്ത് ആരും എനിക്ക് മാപ്പ് തരില്ല, പക്ഷെ നീയെങ്കിലും എനിക്ക് മാപ്പ് തരും. ഞാൻ ആരെ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു മനുഷ്യനെ കണ്ടുവിടനെ കണ്ടുകൊടുത്ത് സ്നേഹിക്കാൻ പുറപ്പെട്ട ഞാനാണ് കുറ്റക്കാരി. മരണം വരെ കരയാൻ എനിക്ക് ഈ ഒരു അനുഭവം മാത്രം മതി. റോസി, ഞാൻ നിസ്സഹായ. എന്റെ പത്നി കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഞാനൊരു തെറ്റ് ചെയ്യും, അതിന് ഉഗ്രമായ ശിക്ഷയും എനിക്ക് കിട്ടി. ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഞാൻ എത്തിനോക്ക പോലും ചെയ്യും. ചേട്ടനെ കാണാൻ ഡാഡി കാത്തിരിക്കുകയാണ്. മുതലാളിയെ കാണാൻ എനിക്ക് അർഹതയില്ലെന്ന് പറഞ്ഞേക്കും. റോസി, ഞാൻ നടന്നതെല്ലാം നടന്നു. എന്റെ മോൻ കാരണം ഈ കുടുംബത്തിനുണ്ടായ തകർച്ചയ്ക്ക് ഞാൻ കർത്താവിന്റെ പേര് മാപ്പി ചോദിച്ചു. അപ്പ, ഇതാ മാത്യൂസ് മുതലാളി കണ്ണയച്ചതാണ്. 6,000 രൂപയും ഒരു കത്തുമുണ്ട്. പ്രിയമുള്ള പൗലോസിന്, ചുറ്റുപാടിൽപ്പെട്ട് നീ ചെയ്തുപോയ തെറ്റ് തെറ്റായി ഞാൻ വിചാരിക്കുന്നില്ല. നിന്റെ ജീവിതാവശ്യങ്ങളും കുടുംബത്തോടുള്ള സ്നേഹവും അതിലേക്ക് നിന്നെ പ്രേരിപ്പിച്ചതായിരിക്കും. നീ ആവശ്യപ്പെട്ടിരുന്ന 6,000 രൂപ ഞാൻ കൊടുത്തയക്കുന്നു. ഈ തുക നിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി വന്ന് ഞാൻ കരുതുന്നു. നിനക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ കമ്പനിയിൽ ജോലിയിൽ തുടരാം. ദൈവം അനുഗ്രഹിക്കട്ടെ മാത്യു. എന്റെ റസ്തോലിയത്ത മനുഷ്യന്മാരായ ഇങ്ങനെ പെരുമാറണം. പച്ചനോട്ട് കെട്ടിവെച്ചെന്ന് മുതലാളിമാർ തോന്നി കഴിച്ചാൽ പോലെ കേട്ടോ. ഭാവങ്ങളോട് സ്നേഹവും കാരുണ്യമൊക്കെ വേണം. കണ്ട എന്റെ മോൻ എടുത്ത തുകയും അത് നിരട്ടിയുണ്ട്. റത്തോലിയത്തൻ മോളെ കൊണ്ട് എന്റെ മോനെ കെട്ടിക്കണം. ഇവൻ പശുവിനെ മേടിക്കാൻ ഇവിടെ വന്നപ്പോഴേ ഞാൻ കരുതിയതാണ് എന്റെ മോളെ തട്ടിക്കൊണ്ട് പോകുമ്പോ. ആ കൊച്ചു വിളിച്ച ഇതെന്റെ മോളെ സ്ത്രീധനമായിട്ട് കൈയിൽ. ഈ പണം എന്റെ പെങ്ങളെ കല്യാണ ചെലവിനും സ്ത്രീധനത്തിനും വേണ്ടി അപ്പം തന്നെ വെച്ചോണം. അയ്യോ, ദൈവം കണ്ടു തുറന്നു. ഇപ്പൊ എല്ലാം നേരെയായി. എന്റെ പൗരത്വത്തി ഈ പിച്ചാത്തി നീ തന്നെ കൈവച്ചോ. ഇനി എനിക്ക് ആരെയും കുത്തുകയും വേണ്ട, കൊല്ലുകയും വേണ്ട. ഞാൻ ഇനി കള്ളും കുടിക്കുകയല്ല, കർത്താവിനാളും കുടിക്കുകയല്ലേ. ഇനി നീ പശുവിനെ നോക്കാൻ ഒരു വീട്ടിലും പോകരുത് കേട്ടോ. കിട്ടിയ പശുവിനെ വെച്ച് നീ പരിപാലിച്ച് കഴിഞ്ഞോ.